ഇജ്ജത്തോടുകൂടി ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അവിടുത്തെ ആദരണീയരായ പിതാവും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വവും എല്ലാമായ താജുൽ ഉലമായി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളുടെയും മറ്റ് സാദാത്തുക്കൾ ഉസ്താദുമാരുടെയും എല്ലാം പൊരുത്തവും അനുഗ്രഹവും നമ്മുടെ എല്ലാ സദസ്സുകൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാളെ പ്രൗഢമായ മജ്ലിസ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദവറുകൾ നേതൃത്വം നൽകുന്ന വളരെ പുണ്യമേറിയ സദസ്സ്, ഈ അറസാദാത്തുക്കളും പണ്ഡിതന്മാരുമെല്ലാം എത്തിച്ചേരുന്ന പരിപാടി വളരെ കൂടുതൽ വിജയപ്രദമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമവും പ്രവർത്തനവും ഒക്കെ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സദസ്സിനോടുള്ള ബഹുമാനം മുന്നിൽ വെച്ചുകൊണ്ട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയത് അറിവുള്ള ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പദവിയും സ്ഥാനവും നൽകിയിട്ടുള്ളത് ഇൽമിന്റെ അഹലുകാർക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, തങ്ങളെ തങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം, റബ്ബി സിദ്നീ ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? തങ്ങളുടെ മേലെ അറിവുള്ള ഒരു സൃഷ്ടിയെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൽമുള്ള വ്യക്തിത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോടാണ് അല്ലാഹു തആല പറയുന്നത്, റബ്ബി സിദ്നീ ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഒരു കാര്യവും വർദ്ധിപ്പിച്ചു തരാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇൽമിന്റെ മഹത്വം ലോകത്തിനെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون തങ്ങളെ തങ്ങൾ ലോകത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഹല് യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരല്ല.
അറിവുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥാനങ്ങൾ ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്കും അറിവ് നൽകപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥാന ബഹുമാനങ്ങൾ നൽകിയിരിക്കുന്നു. അല്ലാഹു തആല അവരുടെ പദവികൾ ഉയർത്തുന്നതാണ്. സ്ഥാനമാനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് അറിവാണ്. അറിവില്ലാത്ത ആളുകൾ ഇസ്ലാമികമായ ജീവൻ ഇല്ലാത്തവരാണ്. പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങളുമെല്ലാം പരിശുദ്ധമായ ഇൽമ് നേടാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച സൂറത്തുൽ സുമറിലെ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്നത് അറിവുള്ള ആളുകൾക്കാണ്. അറിയുംതോറും അല്ലാഹുവിന്റെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കും. മനസ്സിലാക്കും തോറും അല്ലാഹുവോടുള്ള ഇബാദത്തിൽ വർധനവുണ്ടാവും. ആ അറിവിന്റെ ഒരു ഫലമാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അഹ്ഷാകും ബില്ലാഹി വഅത്തഖാകും ബിഹി അനാ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും അവനെ ഏറ്റവും കൂടുതൽ ഭയക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അറിവുള്ളവരാണ്. അറിവുള്ളവർക്കല്ലേ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാനാവൂ. അപ്പോൾ ഏറ്റവും അറിവുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റസ്മൻ മിനദ്ദിയമീ وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽ നിന്ന് ശകലങ്ങൾ പകർന്നെടുത്തുകൊണ്ടാണ് കാലഘട്ടങ്ങളെ നയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ഭാഗത്തു നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനുള്ള അറിവ് കിട്ടുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ, എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളെ ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നതോ, വഅല്ലമക മാ ലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ, തങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അറിവില്ലാത്ത എല്ലാ കാര്യങ്ങളും അഥവാ അറിവിന്റെ ലോകം മുഴുവനും തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് നൽകിയ അനുഗ്രഹം എത്രമേൽ വലുതാണ്, എത്രമേൽ വണ്ണമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയുവാൻ കഴിയുക എന്നത് അവനെ ഏറ്റവും കൂടുതൽ ഭയക്കാനുള്ള മാർഗമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നിടത്തേക്ക് നമുക്ക് വരാം. أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب
ആലോചിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരുമാണ്. അതുവഴിയാണ് അറിവിലേക്ക് എത്തിച്ചേരുന്നത്, അതുവഴിയാണ് ആരാധനയിൽ മികവ് വരുന്നത്. അതുകൊണ്ടാണ് തുടക്കം തന്നെ ചോദ്യം, അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സജീദൻ വ ഖായിമ യഹ്ദറുൽ ആഖിറ വ യർജു റഹ്മത റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരും നിരാശരായവരും അല്ലാഹുവോട് കൂടുതൽ ആരാധനയിലും അവന്റെ കാരുണ്യ പ്രതീക്ഷയിലും കഴിയുന്നവരും സമന്മാരാണോ? ആരാണിതിൽ മഹത്വമുള്ളത്? അറിവുള്ളവരാണോ അറിവില്ലാത്തവരാണോ? അപ്പോൾ നമ്മളെല്ലാവരും അറിവ് നേടാനുള്ള വലിയ ഒരാവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു പതിവുണ്ട്, നമ്മൾ സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് വിചാരം, ഒരു ഡിഗ്രി പാസ്സായി, ഒരു കോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മരണം വരെ നമുക്ക് പഠിക്കാനുള്ള പ്രായമാണ്. ഒരാൾ അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ പ്രായവും മറ്റൊന്നും വ്യത്യാസമില്ല. ഒരാൾ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ മൻ സലക ഫി തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരാൾ അറിവ് നേടാൻ വേണ്ടി ഒരു വഴിയിലേക്ക് കടന്നാൽ സലക ഫി തരീഖിൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് കടന്നത്. നിങ്ങൾ ഇന്ന് ഈ മജ്‌ലിസിലേക്ക് വന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇൽമുകൾ അറിയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നടന്നു വന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നടന്നു വന്നത്. ഇൽമിന്റെ മജ്‌ലിസ് അത് റൗദത്തുൽ മിന്ദിയാനിൽ ജന്നയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തോപ്പിൽ നിന്നൊരു തോപ്പാണ് നിങ്ങൾ നടന്നു വന്നത്. ഇവിടെ പറയുന്നവർ പാവപ്പെട്ട മുത്തഅല്ലിമുകളാണെങ്കിലും നിങ്ങൾ തേടി വന്നത് ഇൽമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നടത്തം വലിയ ആരാധനയാണ്, വലിയ ഇബാദത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അറിവ് നേടുന്ന വഴിയിൽ വെച്ച് മരണപ്പെട്ടുപോയാൽ അവരുടെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ, അഥവാ അമ്പിയാക്കന്മാരുടെ പദവിയുടെ തൊട്ടു താഴെയുള്ള പദവി ആർക്കാണ്? ഇൽമിന്റെ വഴിയിൽ മരണപ്പെട്ടുപോയവർക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ ഒരു ആലിം മരണപ്പെട്ടുപോയി, മഞ്ഞനാടി ഉസ്താദിന് അഞ്ജനല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. രണ്ട് മുത്തഅല്ലിമുകൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, ആ മക്കളുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനേ. അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇൽമിന്റെ വഴിയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള മരണമാണ്. ഇൽമിന് വയസ്സില്ല, പ്രായമില്ല, ഏത് പ്രായത്തിലും പഠിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രായമേറിയാൽ പഠിക്കാൻ ഒരുങ്ങാത്തത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ വയസ്സായാലും പഠിക്കും, വയസ്സായാലും പഠിക്കും. നിങ്ങൾ മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളിയിൽ ചെന്നാൽ മഗ്രിബ് കഴിഞ്ഞാൽ ഒരുപാട് ദർസുകൾ കാണാം. അവിടെയെല്ലാം 80ഉം 70ഉം 60ഉം വയസ്സൊക്കെയുള്ള ആളുകൾ വന്നിരുന്ന് പഠിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ മത്താഫ് എഴുതിക്കുമ്പോൾ കുറെ പ്രായമുള്ള ആളുകൾ ദർസിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഈ പ്രായമുള്ളവരൊക്കെ വന്ന് പഠിക്കുന്നത് ചിലപ്പോ നിസ്കാരത്തിന്റെ മഹത്വം, സകാത്തിന്റെ മഹത്വം, തഹജ്ജുദിന്റെ മഹത്വം, ഇത്തരം കാര്യങ്ങളൊക്കെ മഹത്വങ്ങൾ പഠിക്കാൻ വേണ്ടി വരികയായിരിക്കും. വലിയ സീരിയസ് ആയ ഗൗരവമായ കാര്യങ്ങളൊന്നും പഠിക്കാനായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഏതായാലും അവരുടെ കയ്യിലുള്ള കിതാബ് ഏതാണെന്ന് നോക്കി. വൈകുന്നേരം കിതാബ് എടുത്തു വരിക. കച്ചവടം നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, കുടുംബഭാരങ്ങളുള്ളവർ, അവരെല്ലാവരും അതാ കയ്യിൽ കിതാബും എടുത്ത് ഓതാൻ വരികയാണ് മഗ്‌രിബാവുമ്പോൾ. തൊട്ടടുത്തുള്ള പള്ളിയിൽ മസ്ജിദുൽ ഹറാമിലെങ്കിൽ അങ്ങനെ, മറ്റു പള്ളികളാണെങ്കിൽ അങ്ങനെ, അവർ വൈകുന്നേരം കിതാബും എടുത്തുകൊണ്ട് വരികയാണ് ഓതാൻ.
ഞാൻ നോക്കി ഇവരുടെ കയ്യിലുള്ള കിതാബ് ഏതാണ്? അപ്പോൾ ഫറായിലിന്റെ മസ്അല പഠിപ്പിക്കുന്ന കിതാബാണ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്തിന്റെ വിതരണം പഠിപ്പിക്കുന്ന കിതാബാണത്. ആ കിതാബും കൊണ്ടാണ് അവർ വന്നേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏറ്റവും കഠിനമായ അധ്യായങ്ങളിൽ ഒന്നാണ് അനന്തരാവകാശ സ്വത്തിനെ പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ ഫറായിം, ഇൽമുൽ ഫറായിം. അത് പഠിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അപ്പൊ ഈ പ്രായത്തിലും അവർ ഓതിപ്പഠിക്കുകയാണ്. യമനിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്ക പള്ളികളിലും റുബാത്തുകളിൽ പ്രായമുള്ള ആളുകൾ ഓതാൻ വരുന്നത് കാണാം. എന്തിനേറെ പറയണം, മക്കയിൽ ജീവിച്ചിരുന്ന നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മഹാനവരുടെ ദർസിൽ ഹജ്ജ് വേളകളിലും അല്ലാതെയും പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, എത്രയോ പ്രായമുള്ള ഉപ്പമാര്, റുക്കൂഇലായ ഉപ്പമാര് വരെ കിതാബും എടുത്തിട്ട് സന്ധിക്ക് ഓതാൻ വരികയാണ്. ഒരു ദിവസം സഹീഹുൽ ബുഖാരിയാണെങ്കിൽ അടുത്ത ദിവസം തഫ്സീറാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കിതാബ് ഓതാൻ വേണ്ടി പ്രായമുള്ളവർ വരെ വരുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ പിതാവായ അലവി മാലിക്കി തങ്ങളുടെ ദർസിലും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മുഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലും അവിടുത്തെ മകനായ അഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പ പങ്കെടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മകനായ അഹമ്മദ് മാലിക്കി തങ്ങളുടെ ദർസിലേക്ക് താജുൽ ഉലമ ഉപ്പാപ്പ വരുമ്പോൾ അവിടുന്ന് അഹമ്മദ് മാലിക്കി തങ്ങൾ പറഞ്ഞു, എന്റെ ഉപ്പയുടെയും എന്റെ ഉപ്പാപ്പയുടെയും ദർസിൽ ബറക്കത്തിന് വേണ്ടി വന്നിരുന്ന വലിയ മഹാനാണിത് എന്ന് പറഞ്ഞ അന്നത്തെ ക്ലാസിൽ താജുൽ ഉലമ തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടായിരുന്നു സയ്യിദ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനവറകൾ അന്ന് ക്ലാസ് എടുക്കുകയും തങ്ങളുപ്പാപ്പാനെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രായമുള്ള ആളുകളെല്ലാം ദർസിൽ വന്ന് പഠിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവര് നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ദീന നിലനിൽക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആദരണീയനായ സയ്യിദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഒരുപാട് കാലം നമ്മുടെ സുന്നത്തിയമായത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും നമ്മുടെ സാദാത്തുക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, അറിയണം, മഹാന്മാരായ സ്വഹാബാ കിറാം നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് 37-ാമത്തെ വയസ്സിലാണ്. നമ്മളറിയണം, 37-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിന്റെ എൽ കെ ജിയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 60 വയസ്സാണ്. ഈ കാലഘട്ടത്തിനുള്ളിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പഠിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഹാഫിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ഏറ്റവും ഒന്നാം നിരയിലുള്ള ആലിമീങ്ങളിൽ പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പോൾ 37-ാം വയസ്സ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ വഫാത്ത് വരെ ഒരു മുതഅല്ലിമാണ്. നമ്മളേത് പ്രായത്തിലും ഇൽമു പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ നാട്ടിലുള്ള ദർസിൽ അൽഹംദുലില്ലാ ഇവിടെ നല്ല ഒരു മുദരിസ് ഉസ്താദും കൂടെ ഒരു സഹായിയായ ഉസ്താദും മുതഅല്ലിമുകളും ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. നാട്ടുകാരായ നിങ്ങൾ പ്രായഭേദമന്യേ ആ ഉസ്താദുമാരിൽ ഒരാളുടെ അടുക്കൽ വന്ന് ദിവസേന ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങളൊരു കിതാബ് ഓതാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു മുതഅല്ലിമായി ജീവിക്കാം. ചെറിയ കാര്യമല്ല. ഒരു മുതഅല്ലിമായി ജീവിക്കുന്നതിനിടെ മരിച്ചാൽ ബൈനഹു വബൈന നബീന ദറജ, അംബിയാക്കളുടെയും അവരുടെയും ഇടയിൽ ഒരു സ്ഥാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ.
അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പ്രായത്തിലും എവിടെയും ഇൽമു പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിത മാർഗങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ അതാ ഒരു വലിയ ഹൽക്ക കാണുന്നു. ഒരു വട്ടത്തിൽ ആളുകളിങ്ങനെ ഇരിക്കുന്നു. ഞാനും അതിന്റെ മൂലയ്ക്ക് പോയിരുന്നു. മുഷിഞ്ഞ കമീസിട്ട ഒരാൾ ആ എന്റെ അടുക്കൽ വന്നിരുന്നു. അയാളും വന്നിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഈ ഹൽക്ക, എന്താണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്? നല്ല മുഖപ്രസന്നതയുള്ള ഒരു ആലിം അവരുടെ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിരിക്കുന്നത് വലിയ കാര്യവും ഹാഫിളുമായ ഒരു പണ്ഡിതനാണ്. ഞങ്ങളെല്ലാവരും മഗരിബിനിവിടെ ജമാഅത്തിന് കൂടും. എന്നിട്ട് ഞങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഭാഗം ഇദ്ദേഹത്തെ ഓതി കേൾപ്പിക്കും. അദ്ദേഹം അതിലുള്ള തെറ്റുകളോ തജ്വീദിന്റെ നിയമങ്ങളോ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. എന്റെ ടാക്സി അവിടെ നിർത്തിയിട്ടിട്ടാണ് മഗരിബിനിവിടെ നിസ്കരിക്കാൻ വന്നത്. ഞാൻ പഠിച്ച ഭാഗങ്ങൾ ഇദ്ദേഹത്തെ കേൾപ്പിക്കും. കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് പാഠം കേട്ട ശേഷം ഞാൻ വീണ്ടും എന്റെ ഉപജീവനത്തിന് വേണ്ടി പോകും. ഇശാ മഗരിബിനിടയിൽ ഇൽമു പഠിക്കുകയാണ്. അയാളുടെ മൈൻഡ്സെറ്റ് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു നഷ്ടപ്പെടുത്താതെ തന്നെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം കുടുംബത്തെ പോറ്റുകയാണ് ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണ്. അതുകൊണ്ട് എന്റെ എല്ലാ സഹോദരങ്ങളോടും പറയുന്നത്, നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി നല്ല സമയം കണ്ടെത്തണം. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ പതഅല്ലുമുല്ലിൽ ബാബി മിൻ ഇൽമില്ലഹു ഫളുൽ അലാമി അസിർകൈഅതിനാ ഫിലാ. നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഇൽമിൽ നിന്ന് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ പഠിക്കൽ. കണ്ടില്ലേ മഹാന്മാരായ മുൻഗാമികൾ എങ്ങനെയായിരുന്നു? ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കുന്തു അന വജാറുല്ലി മിനൽ അൻസാർ ഹുവ ഔസ് ബിൻ ഖൗലി ഫീ ബനി ഉമയ്യത്ത് ബിൻ സൈദിൻ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും എന്റെ ഒരു അയൽവാസിയായ മനുഷ്യനുണ്ടായിരുന്നു, ഔസ് ബിൻ ഖൗലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങളോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിർസിൽ ഊഴം വെച്ചുകൊണ്ട് പോകുന്നവരായിരുന്നു. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിർസിൽ ഊഴം വെച്ച് പഠിക്കുന്നവരായിരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഔസ് ബിൻ ഖൗലി എന്നവരെ പഠിക്കാൻ പോകും, അടുത്ത ദിവസം ഞാനാണ് പഠിക്കാൻ പോവുക. ഫൈദാ നസൽതു, ഞാൻ പഠിക്കാൻ വേണ്ടി പോയാൽ അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകും. അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയാൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോകും. ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച ദീന് ഇൽമ് എന്റെ കൂട്ടുകാരന് ഞാൻ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം രാവിലെ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനത്തിന്റെ പകുതി എനിക്ക് അദ്ദേഹം തരും. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോകും, എന്റെ വരുമാനത്തിന്റെ പകുതി അദ്ദേഹത്തിന് നൽകും. അദ്ദേഹം പഠിച്ച ഇൽമു മുഴുവനും എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസം നഷ്ടപ്പെടുത്താറില്ല. ആരാണ് കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്ന സ്വഹാബത്താണ് അവരുടെ ജീവിതം നമ്മോട് പറയുന്നത്? ഇതിന്റെ വ്യാഖ്യാനം എന്നോണം കാണാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു, അത്രേ അല്ലയോ ഉമറേ, നിങ്ങൾ എന്തേ ഒരു ദിവസം ദർസിൽ വന്നിട്ട് അടുത്ത ദിവസം വരാത്തത്?
അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, തങ്ങളെ മറ്റൊരാളും ഇതുപോലെ ഒന്നിടവിട്ട് വരുന്നുണ്ട്, ഞാൻ വന്ന ദിവസം വരാത്ത, ഞാൻ വരാത്ത ദിവസം വരുന്ന മറ്റൊരാളുണ്ട്. എന്നിട്ട് ഇതേ സംഭവം പറയാണ്, ഒരു ദിവസം ഞാൻ എഴുമ പഠിക്കുന്നു, വൈകുന്നേരം എന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം അധ്വാനിച്ചതിന്റെ പകുതി എനിക്ക് തരുന്നു, ഞങ്ങൾ രണ്ടുപേര് കുടുംബം പോറ്റുകയാണ്. അങ്ങനെ അവസാനം വരെ ഇൽമ പഠിച്ച മഹാന്മാരാണ് നമ്മുടെ മുൻഗാമികൾ. ഇൽമ ഇവിടെ നിന്ന് ഇല്ലാതെയായാൽ ഇസ്ലാമിന് ജീവനില്ല. ആലിമീങ്ങളെ മരിച്ചാൽ ഇസ്ലാമിന് ഇവിടെ ജീവനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയെ അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിടണം. അവര് നല്ല ആലിമീങ്ങളായി വരണം. വേറെ ഏത് പദവിയിലേക്ക് എത്തിയാലും ഒരാലിമിന്റെ പദവിയിലേക്ക് എത്താൻ സാധ്യമല്ല. ഒരു ഉദ്യോഗസ്ഥനും ആലിമിന്റെ പദവിയില്ല, ഒരു ഭരണാധികാരിക്കും ആലിമിന്റെ പദവിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങൾക്ക് നൽകിയ പദവി വേറെ ഒരാൾക്കും നൽകിയിട്ടില്ല. അമ്പിയാക്കളും ആലിമീങ്ങളാണ്. എല്ലാ അമ്പിയാക്കളും രാജാക്കളല്ല, എല്ലാ അമ്പിയാക്കളും ഭരണാധികാരികളല്ല, എല്ലാ അമ്പിയാക്കളും കൊട്ടാരത്തിൽ കഴിഞ്ഞവരല്ല. പക്ഷേ എല്ലാ അമ്പിയാക്കളും അതാതു കാലത്തെ ഏറ്റവും വലിയ ആലിമാണ്. ആലിമല്ലാത്ത ഒരു നബിയുമില്ല. എല്ലാ നബിമാരും ആലിമീങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലുലമാഉ വറസത്തുൽ അംബിയായി. ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്, അവരുടെ മുൻഗാമികൾ, ആലിമീങ്ങളുടെ മുൻഗാമികൾ അംബിയാക്കളാണ്. അതുകൊണ്ട് നന്നായി ഇൽമ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അറിയുമോ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിമുൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ഹദീസിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും അവരവരുടെ ജീവിതം കൊഴിഞ്ഞുവെച്ച് അധ്വാനിച്ചതിന്റെ പേരിലാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായത്. പടക്കളത്തിലിറങ്ങിയിട്ട് ജീവൻ പണയം വെച്ച ശുഹദാക്കളെ പോലെയാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ച് അല്ലാഹുവിന്റെ ഇൽമ നേടിയ മഹാന്മാർ. അതുകൊണ്ടാണ് യൂസനു മിദാദുൽ ഉലമായി ബിദമി ശുഹദാ, ശുഹദാക്കളുടെ രക്തം അല്ലാഹുവിന്റെ നാളെ പരലോകത്ത് അതിന്റെ ഭാരം നോക്കുന്നതിന്റെ തുല്യമാണ്. ആലിമീങ്ങളുടെ അവരെഴുതിയ പേനയുടെ മഷി ശുഹദാക്കളുടെ രക്തത്തോടൊപ്പം തത്തുല്യമായി പരിഗണിക്കുന്നതാണ്. അത്രയും വലിയ കഠിനാധ്വാനമാണ് അവർ ചെയ്തത്. അറിയില്ലേ, ഒരുപറ്റം സ്വഹാബത്ത് അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഇൽമ പഠിച്ചപ്പോൾ മറ്റൊരുപറ്റം ആലിമീങ്ങളാരാണ്, അവര് എല്ലാ ജോലിയും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്ത് പട്ടിണി കിടന്ന മദീനത്തെ പള്ളിയിൽ താമസിച്ചു പഠിച്ചവരാണ്. ഒരുപറ്റ ആളുകൾ അവരുടെ ജോലിക്കിടയിൽ വന്നിട്ട് ഇൽമ പഠിച്ചു, വേറെ ഒരുപറ്റ ആളുകളോ ജോലിയില്ല, കൂലിയില്ല, വേലയില്ല, എല്ലാം അവർ ഇൽമിന് വേണ്ടി ചെലവഴിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ താമസിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ ചിലപ്പോഴൊന്നും കിട്ടാറില്ല, വളരെ പരിശീലിതനാണ്. മഹാനവറുകളെ ഇൽമ പഠിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഠിനാധ്വാനം ചെയ്ത മഹാനാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല, ആദ്യകാല യുദ്ധവേളകളിലൊന്നും ഉണ്ടായിട്ടില്ല, പിൽക്കാലത്ത് വന്ന മഹാനാണ്. പക്ഷേ കഠിനാധ്വാനം നടത്തി പഠിച്ച കാരണത്താൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. വിശന്നിട്ട് ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്നിങ്ങനെ വിശന്നിട്ട് പൊളയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കാണാം.
മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്നിട്ട് വിശന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ അതുവഴി നടന്നു പോയ ആളുകൾ പറഞ്ഞു, അത്രേ പാവം കുട്ടി, സുഖല്ല, വല്ല ജന്നിയും ബാധിച്ചതായിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ സഹതാപം പറഞ്ഞുകൊണ്ട് പോവാ. യഥാർത്ഥത്തിൽ എനിക്കൊരു രോഗം ഉണ്ടായിരുന്നില്ല, വിശപ്പല്ലാത്ത ഒരു രോഗവും എനിക്കുണ്ടായിരുന്നില്ല. ആ വിശപ്പ് സഹിക്ക വയ്യാതെയാണ് ഞാൻ കിടന്ന് പൊളഞ്ഞു പോയതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങൾ പാതിരാത്രിയൊക്കെ മസ്ജിദ് നബവിയിലേക്ക് വരും. എന്നിട്ട് അവിടെ താമസിച്ച് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ നോക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാരുണ്ട്, ചിലർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന സഹാബത്തുണ്ട്. എപ്പോൾ വന്നാലും ചോദിക്കാറുണ്ട്, ഐനൽ ഉലാമുദ്ദൗസി, ആ ദൗസ് ഗോത്രക്കാരനായ കുട്ടി എവിടെ, ദൗസ് ഗോത്രക്കാരനായ കുട്ടി എവിടെ പോയി, ആ ഉലാമുദ്ദൗസി എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ അറിയണം, ആ നിലയിൽ അധ്വാനിച്ചു മഹാന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ രാത്രികാലങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ചിലപ്പോഴാ പനി പിടിച്ചിട്ട് മസ്ജിദുൻ നബവിയുടെ ഒരു മൂലയിൽ കിടക്കുന്നുണ്ടാവും. ആ നിലയ്ക്ക് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൽമു പഠിച്ച സ്വഹാബത്താണ് നമ്മുടെ കയ്യിലേക്ക് അറിവ് പകർന്നു തന്നത്. നമ്മളും ഈ സമുദായത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ലമലായി കൊണ്ടോയിതാറിയുത്തബല. ഒരു മുത്തഅല്ലിമിനെ അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തിക്കൊടുക്കുന്നതാണ്. അതിന് ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് സൂചനകൾ അതിലുണ്ട്. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കീഴിലാണവർ, മലക്കുകളുടെ ചിറകിന്റെ കീഴിലാണവർ, അഥവാ അല്ലാഹുവിന്റെ പ്രത്യേകമായ പരിഗണന മുത്തഅല്ലിമീങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ മുത്തഅല്ലിമീങ്ങളായാൽ അതുപോലൊരു ഭാഗ്യം വേറെ എന്തു വന്നാലും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എന്റെ മകൻ വലിയൊരു ബിസിനസ്സുകാരനായാൽ, എന്റെ മകൻ വലിയൊരു സമ്പന്നനായാൽ, എന്റെ മകൻ വലിയൊരു മുതലാളിയായാൽ, എന്റെ മകൻ ഒരു പ്രവാസിയായാൽ, അതെല്ലാം ഇൽമിന്റെ താഴെയാണ്. ആലിമായ ഒരു മകനെ കിട്ടുന്നതിന് തുല്യമല്ല വേറെ ഒന്നും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് കഴിയും പോലെ പഠിക്കുന്നതോടൊപ്പം നന്നായി അവിടുന്ന് ഇൽമിന് വേണ്ടി അധ്വാനിക്കണം. അറിയുമോ അബൂ യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഖാളി അബൂ യൂസഫ് എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഖാളി അബൂ യൂസഫ് എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അറിവിനോട് വളരെ ഹരമുള്ള ആളാണ്. ബഗ്ദാദിലെ അഅ്ലമിയ എന്ന് പറയുന്ന കാലിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് മൂസൽ കാലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ മുറ്റത്താണ് ഖാളി അബൂ യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിശ്രമിക്കുന്നത്. ചെറുപ്പകാലത്ത് വീട്ടിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ, മോനെ ഏതെങ്കിലും ഒരു കടയിൽ പോയി ജോലിയെടുത്തിട്ട് മകനെ വീട്ടിൽ പോറ്റണം. പക്ഷേ മകനാണെങ്കിലോ അബൂ ഹനീഫ ഇമാമ് തങ്ങളുടെ ദറസിൽ ആകൃഷ്ടനാണ്. ഒരു ദിവസം ഉമ്മ വന്ന് നോക്കിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദറസിലിരിക്കുകയാണ് അബൂ യൂസഫ്. അപ്പൊ പറഞ്ഞു, ഈ മുസ്ലിയാരാ എന്റെ കുട്ടിനെ നശിപ്പിച്ചത്, വല്ല ജോലിയെടുത്ത് പൈസ ഉണ്ടാകേണ്ടതിന് പകരം പിടിച്ചു ചോദിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു രാജാക്കന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേക അലീസ ഉണ്ട. കാലത്ത് രാജാക്കന്മാർക്ക് മാത്രം കൊടുക്കുന്ന കൊട്ടാരത്തിൽ
രാജാക്കന്മാര് പ്രത്യേക വേളകളിൽ മാത്രം വിളമ്പുന്ന ഒരു പലഹാരമുണ്ട്. ആ പലഹാരത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങളുടെ മകൻ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, മുസ്ലിയാരൊരു വർത്താനം എന്നൊക്കെ പറഞ്ഞു പോയി. ഖാളി അബു യൂസഫ് റളിയല്ലാഹുവിനു വേണ്ട സഹായം ഇമാം അബു ഹനീഫ റളിയല്ലാഹുവിനു ചെയ്തു. ഖാളി അബു യൂസഫ് എന്നവർ പഠിച്ചു വലുതായി, വലിയ ആളായി. അവസാനം ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഇരിക്കുകയാണ്. പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അപ്പോഴാണ് ഒരു പ്രത്യേക വിഭവം വിളമ്പുന്നത്. ഖാളി അബു യൂസഫ് എന്നവർ ചോദിച്ചു, ഇതെന്താണ്? പറഞ്ഞു, രാജാക്കന്മാര് പ്രത്യേക വേളകളിൽ മാത്രം വിളമ്പുന്ന അദീസയുടെ പേര് പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് അബു ഖുദ്ദാദിന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അതാണിത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാളി അബു യൂസഫ് എന്നവര് പറഞ്ഞു, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഇത് കാണാൻ കഴിഞ്ഞ ഉസ്താദാണ് എന്റെ ഉസ്താദായി ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കയ്യിൽ വരുമെന്ന്. ശരി, അങ്ങനെ പറഞ്ഞല്ലോ. ഈ ഖാളി അബു യൂസഫ് എന്നവരോ പഠിച്ചു പഠിച്ചു വലുതായി. 27 കൊല്ലം ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടുത്ത് പഠിച്ചു. ഇന്ന് നമ്മളാകുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ തന്നെ പോണം. അതിന്റെ ഇടയിൽ തന്നെ പഠിക്കാനും സമയമില്ല. 27 കൊല്ലം മഹാനായ ഖാളി അബു യൂസഫ് എന്നവർ പഠിച്ചു. അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, എന്നിട്ടും പഠിക്കണേ. ഒരു ദിവസം മഹാനവരുടെ മകൻ മരണപ്പെട്ടുപോയി. അപ്പോൾ ഖാളി അബു യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിച്ചു, ഞാനിവിടെ എന്റെ മകന്റെ ജനാസ കൈകാര്യം ചെയ്യാൻ നിന്നാൽ അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ ദർശനിക്ക് നഷ്ടമായി പോകും. അപ്പൊ ഞാനെന്ത് ചെയ്യാനാണ്? ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ്. മഹാഫത്തായി പൂത്തനീ ദറുസു അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ ദറുസ് നഷ്ടപ്പെടാൻ പാടില്ല, എന്റെ മകൻ മരണപ്പെട്ടാലും എന്ന് പറഞ്ഞിട്ട് മഹാനവരൽ അവിടെ നിറങ്ങി കുടുംബക്കാരോട് പറഞ്ഞു, ഞങ്ങള് സമയമാവുമ്പോ ജനാസ കുളിപ്പിച്ച് മയ്യത്ത് പോയി ഞങ്ങൾ പള്ളി കൊണ്ടുവന്നത്, ഞാനവിടെ കാണുന്നു. വാപ്പയാണ് മോനെ കുറിച്ച് പറയണത്. അപ്പൊ അത്രയും വലിയ മഹത്വം അറിയാം മഴയമിനെ കുറിച്ച്. അന്നത്തെ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് മഹാന്മാർ എഴുമ പഠിച്ചത്. നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരിലുണ്ട് അതിന്റെ ഉദാഹരണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാവ് റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി വഫാത്തായി പോയി. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. വെള്ളിയാഴ്ചയാണ്, ജുമായക്ക് ഉസ്താദ് നേരത്തെ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി നേരത്തെ തന്നെ ഞങ്ങൾക്ക് നേരത്തെ അറിയും. മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിയിൽ ഞങ്ങൾ അതിനടുത്ത് കൊണ്ടോട്ടിയില്ല പഠിച്ചത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് ഉസ്താദ്. ഉസ്താദ് നേരത്തെ തന്നെ പള്ളിയിൽ പോയി എത്തിക്കാതിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അന്നും പോയി. അപ്പോഴാണ് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാന് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നു. വന്നപ്പോൾ സക്കറാത്തിന്റെ ഘട്ടമാണ്. അവിടുന്ന് കെലിവ് ചൊല്ലിക്കൊടുത്തു, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു. മകൻ അവിടുത്തെ മുന്നിൽ കിടന്ന് വഫാത്തായി. ആ ശരീരം അവിടെ കിടത്തിയിട്ട് നേരെ പള്ളിയിലേക്ക് ജുമായക്ക് പോയി. തിരിച്ചു വന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ദൂരെയായിപ്പോയി. പിറ്റേന്ന് രാവിലെ ഏതായാലും ഉസ്താദിനെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ചെല്ലുമ്പോ ഉസ്താദ് അവിടെ ഇല്ല. ഉസ്താദ് എവിടെ പോയി? ഇഹ്യാഉ സുന്നയിൽ ദർസ് നടത്താൻ വേണ്ടി പോയിരിക്കുന്നു. എന്റെ മകന്റെ വഫാത്തിന്റെ കാരണത്താൽ ഒരു ദർസ് മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദർസ് നടത്താൻ വേണ്ടി പോയി. എന്നിട്ട് അന്നത്തെ ദർസിൽ പറഞ്ഞു, അത്രേ ഈ ദർസ് നടത്തിയിട്ടുള്ള ദുആഇന്റെ ബറക്കത്തിന്റെ മകന് കിട്ടട്ടെ. അവിടുത്തെ ഉമ്മ മരണപ്പെട്ടപ്പോഴും ദർസ് മുടങ്ങിയിട്ടില്ല. അതാണ് ഇൽമിന്റെ മഹത്വം അറിയുന്ന ആളുകൾ. അങ്ങനെ നമ്മളോ ഉസ്താദുമാരായാലും മുത്തഅല്ലിമീങ്ങളായാലും ചെറിയ കാരണങ്ങൾ കിട്ടാനിരിക്കുക എല്ലാം മുടക്കിക്കളയാൻ. മദ്രസ മുഅല്ലിമീങ്ങളൊന്നും ക്ലാസ് മുടക്കാൻ പാടില്ല. മുദല്ലിസ്മാരും മുത്തഅല്ലിമീങ്ങളെല്ലാം കൂടുതൽ ഹിറസ് ഉള്ളവരാവണം. ആ
ആ ഖാദി അബൂ യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന്റെ തൈയിൽ കിടക്കാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു ശിഷ്യൻ കാണാൻ വേണ്ടി വന്നു. ഉസ്താദ് രോഗത്തിയിൽ കിടക്കാണല്ലോ, കാണാൻ വേണ്ടി വന്നതാണ്. അകത്ത് ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഖാദി അബൂ യൂസഫ് എന്നവര് ചോദിച്ചു, മോനെ ജംറയിൽ കല്ലെറിയേണ്ടത് നടന്നു പോയിട്ടാണോ? റാക്കിബൻ അമ്മാശിയ നടന്നിട്ടാണോ വാഹനത്തിൽ പോയിട്ടാണോ ജംറയിൽ കല്ലെറിയേണ്ടത്? അപ്പൊ പറഞ്ഞ് നടന്നിട്ടാണ്, ശരിയല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വാഹനത്തിലാന്ന് പറഞ്ഞു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസങ്ങളിൽ അഫ്ളലായത് നടന്നു പോകലാണ്. നിങ്ങൾ യാത്ര ചെയ്തു വരുന്ന ദിവസം വാഹനത്തിലാണ്. ഇന്ന മസല ഖാദി അബൂ യൂസഫ് എന്നവർ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത് സലാം പറഞ്ഞു, ഉസ്താദിനോട് സലാം പറഞ്ഞിട്ട് മുത്തഅല്ലിമ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുപടിക്കൽ നിന്ന് അല്പം മുന്നോട്ട് നടക്കുമ്പോ വീട്ടുകാര് വിളിക്കുന്ന, മോനെ ഇങ്ങ് വാ, ഉസ്താദ് വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഇൽമിന്റെ ഖിദ്മത്ത്. മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ കത്തിൽ വരെ ഇൽമിന്റെ സേവനമാണ്. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ പ്രായമേറിയ കാലത്തും ഉള്ളാളത്തെ സയ്യിദ് മദനി കോളേജിൽ വന്ന് ദറുസ് നടത്തിയത് ആ ഇൽമിന്റെ ഖിദ്മത്തിലായി ജീവിക്കാനാണ്. അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നാഫിഅായ ഇൽമു നൽകട്ടെ. അവരാണ് ഇൽമിന്റെ മഹത്വം അറിഞ്ഞവർ, അവരാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം അറിഞ്ഞവർ. അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. ഇവിടെ ഇസ്ലാം നിലനിന്നത് ബദർ യുദ്ധം പോലെ ഉഹദ് യുദ്ധം പോലെ കുറെ കഷ്ടപ്പെട്ട മുന്നേറ്റങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ അധ്വാനമാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ നടത്തിയത്. അവരെ രാപ്പകളില്ലാതെ ഓതിപ്പഠിക്കുകയാണ്, രാപ്പകളില്ലാതെ കിതാബ് എഴുതുകയാണ്, രാപ്പകളില്ലാതെ ഇൽമിന്റെ സേവനത്തിലാണ്. കണ്ടില്ലേ, നാല് മദഹബിന്റെ ഇമാമുകളിൽ മൂന്ന് മദഹബിന്റെ ഇമാമുകളും ദേശാടനം നടത്തിയത് ഇൽമ് പഠിക്കാനാ. ദേശാടനം നടത്തിയ ഇൽമ് പഠിക്കാനാ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബഗദാദിലെ ഇറാഖിലെ കൂഫയിൽ ജനിച്ച മഹാനാ. ലോകത്തെവിടെല്ലാം പോയി ഇൽമ് പഠിക്കാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്ബക്കിസ്ഥാനിലെ ബുഖാറ എന്ന് പറയുന്ന നാട്ടിലാണ് ജനിച്ചത്. എന്നിട്ട് ലോകത്തെവിടെല്ലാമാണ് സഞ്ചരിച്ചത് ഹദീസ് പഠിക്കാൻ. അൽഹംദുലില്ലാ, ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ സിയാറത്തിന് പോകുമ്പോ തങ്ങളുടെ പാപ്പാന്റെ കൂടെ പോകാൻ അവസരം കിട്ടി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അന്ന് അവിടെ വെച്ച് പൊന്മുള ഉസ്താദൊക്കെ ഉള്ളതാണ്, കൊമ്പ ഉസ്താദ് പൊന്മുള ഉസ്താദ് ഒക്കെ ഉള്ളൊരു സംഘമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ബറക്കത്തിന് വേണ്ടി സഹീഹുൽ ബുഖാരി ഓതി കേൾക്കാനും അവസരമുണ്ടായി. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമുക്ക് അവരുടെ ഒക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനെ യാത്ര ചെയ്തു. എന്തിനാണ്? ഇൽമിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ യാത്ര ചെയ്തത്. മഹാന്മാരുടെ മുഴുവൻ അധ്വാനം അതിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ഇൽമ് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവരുടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ സ്വഹാബത്തിനോടെല്ലാം ഞാൻ തേടിയിട്ട് ഇൽമ പഠിക്കാറാണ്. ഞാൻ ആരോട് പറഞ്ഞാലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകൻ എന്ന നിലക്ക് ഏത് വലിയ സ്വഹാബി ഇങ്ങോട്ട് വരും? ഇബ്നു അബ്ബാസ് എന്നവർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് വലിയ സ്വഹാബിയും വരും. പക്ഷേ ഇബ്നു അബ്ബാസ് എന്നോ അവരെ ആരെയും ഇങ്ങോട്ട് വിളിക്കൂല, അങ്ങോട്ട് പോവും. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ആരെങ്കിലും ഒരാളുടെ അടുക്കൽ ഒരു മസലയുണ്ടെന്നറിഞ്ഞാൽ ഞാൻ അത് നേടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതാണ്. ഫതവസ്സദുരിദായി അലാ ബാബി,
ആ ഹദീസുള്ള ആ വിവരമുള്ള സ്വഹാബിയുടെ വീട്ടിന്റെ വാതിൽക്കൽ ഞാനവിടെ മേൽമുണ്ട് വിരിച്ചിട്ട് കിടക്കുന്നതാണ്. ഇന്നാലിന്ന സ്വഹാബിയുടെ അടുക്കൽ എൽമുണ്ടെന്നറിഞ്ഞാൽ ആ സ്വഹാബിയുടെ വീട്ടുപടിക്ക് പോയങ്ങ് കിടക്കും. സ്വഹാബി ഉറങ്ങാണെങ്കിലോ വീട്ടിന്റെ അകത്താണെങ്കിലോ വാതിൽക്കൽ മുണ്ടും വിരിച്ചങ്ങ് കിടക്കും. ചിലപ്പോഴൊക്കെ മണ്ണടിച്ചു വന്ന് എന്റെ മുഖത്ത് കയറാറുണ്ട്. കുറെ കഴിയുമ്പോ ഉണ്ടാവും വീട്ടുകാരനായ വലിയ സ്വഹാബി ഇറങ്ങി വരും. ഒന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് കിടക്കുന്നത്. അപ്പോൾ പറയും, ഇബ്നു അമ്മി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനായ അബ്ദുള്ള എന്ന മോനെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അലാ അറസൽ തൈലയ്യ പാതീക, നിങ്ങളൊരാളെ വിട്ടാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, ലാ അനഹഖ് വൻ ആതീക ഫസ്അലുഹു അനിൽ ഹദീസ്. എന്നിട്ട് ഞാൻ ആ സ്വഹാബിയിൽ നിന്ന് ഇൽമിന്റെ മസാലകൾ ചോദിച്ച് പഠിക്കാറാണ്. അങ്ങനെ എല്ലാ മഹാന്മാരായ സ്വഹാബത്തിന്റെ മക്കൾ നിന്നും ഞാൻ അവരുടെ കയ്യിലുള്ള ഖജനാവുകൾ, ഇൽമിന്റെ അറിവിന്റെ കേന്ദ്രങ്ങൾ ചോദിച്ചു പഠിക്കാറാണ്. ഇന്നത്തെ വാപ്പാക്കും ഉമ്മാക്കും ഇതൊന്നും വേണ്ട. നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന് ആവേശമില്ല. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട് പണമുണ്ടാക്കാൻ. നമ്മൾ ഇന്ന് സ്വപ്നമുണ്ടാകുന്നുണ്ട് നമുക്ക് ഇന്നത് വേണം ഇന്നത് വേണം, പല ചിന്തയും നമുക്കുണ്ട്. എന്നാൽ മുൻഗാമികളായ മഹാന്മാർ ഇൽമിന് വേണ്ടിയുള്ള യാത്രകളാണ്, അധ്വാനങ്ങളാണ്. പ്രിയമുള്ളവരെ അറിയുമോ, ഹാത്തമുർ റാസി എന്ന് പറയുന്ന മഹാൻ, മിനൽ ഉലമാഇൽ ജഹാബിദത്തിൽ നുഖാദ് മിന തബഖത്തിർ റാബിഅത്തി മിൻ അഹ്ലിർ റഅയ്, മഹാനായ ഹാത്തമുർ റാസി റളിയല്ലാഹു അൻഹു മഹാൻ അവരെ പറയാണ്, അഹ്സൈതു മാ മസൈതു അലാ ഖദമയ്യ, ഞാൻ എന്റെ കാൽനടയായി അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാൻ പോയത് 1000 ഫറസഹാണ്, അഥവാ 5544 കിലോമീറ്റർ. ഞാൻ കാൽനടയായി ഒരു കാലഘട്ടത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 5544 കിലോമീറ്റർ നടന്ന് ഞാൻ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. അതൊരു കാലഘട്ടത്തിലുള്ള കാര്യമാണ്. എവിടെയൊക്കെയാണ് ഞാൻ പോയതെന്നറിയുമോ? മഹാൻ അവരുടെ ചരിത്രം ഇങ്ങനെ എണ്ണുന്നുണ്ട്, അനമിനൽ കൂഫത്തിയില ബഗദാദ്, കൂഫയിൽ നിന്ന് ബഗദാദിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക് മദീനയിലേക്ക്, വമിൻ മക്ക ഇലൽ മദീന മറാത്തിൻ കസീറ, മക്ക മദീനയ്ക്കിടയിൽ ഒരുപാട് തവണ ഞാൻ യാത്ര ചെയ്തു. വഖറജത്തു മിനൽ ബഹരി മിൻ മദീനത്തി സലാ, സലാ പട്ടണത്തിൽ നിന്ന് മൊറോക്കോയിലേക്ക് ഞാൻ യാത്ര ചെയ്തു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഞാൻ നടന്നുപോയി. ഈജിപ്തിൽ നിന്ന് റാമല്ലയിലേക്ക് പോയി. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. അവിടെ നിന്ന് അസ്കലാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നു. എന്ന് ഞാൻ പറയുന്നില്ല, ഈ നാടുകളെല്ലാം ചുറ്റിക്കറങ്ങിക്കറങ്ങി, ഹാദാ സഫരി അല്ലൗവൽ, ഇതെന്റെ ഒന്നാമത്തെ പഠനയാത്രയാണ്. വഅനബിനു ഇസ്രീന സനാ, എനിക്ക് 20 വയസ്സുള്ളപ്പോ ഞാൻ 7 കൊല്ലം നടന്ന് പഠിച്ചു. 6000 കിലോമീറ്റർ ഞാൻ നടന്നു. വഖറജത്തുൽ മർറത്ത സാനിയ, രണ്ടാം തവണ ഞാൻ അറിവ് പഠിക്കാൻ വേണ്ടി നടന്നു. വക്കാന സിന്നി ഫീ ഹാദിഹി റിഹ്ല, ഈ യാത്രയിൽ എന്റെ വയസ്സ് 47 വയസ്സായിരുന്നു. അപ്പൊ ഇങ്ങനെ മഹാന്മാര് നടന്ന് നടന്ന് പഠിച്ചു. ആളുകളെ എണ്ണിയാൽ തീരൂല. എത്രയോ മഹാന്മാരവരുടെ രാജ്യങ്ങളും ദേശങ്ങളുമെല്ലാം കടന്ന് നടന്ന് അധ്വാനിച്ച് പഠിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഇൽമ് ഇവിടെ നിലനിന്നത്. ഇന്ന് ഇൽമ് പോയി. ഇന്നൊരു നാട്ടിൽ ചെന്നാൽ ഒരു മസ്അല ചോദിച്ചാൽ സമാധാനത്തോടുകൂടി വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റുന്നൊരു ആലിം
ഇല്ലാത്ത കാലമായി പോയി. ഗണ്യതമായ ഒരു മസാല പറയാനുള്ള ആലിമില്ല. ചെറിയ ആലിമീങ്ങളും മൂലിയന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്നുള്ള വലിയ ആലിമീങ്ങളുണ്ട്. അവർക്കാർക്കും പകരക്കാര് വേറെ പിന്നിൽ കാണുന്നില്ല. പോയവർക്കാർക്കും പകരക്കാര് വന്നില്ല. നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരുന്ന മഞ്ഞരാടി ഉസ്താദ്, ആരമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ, എം എ ഉസ്താദ്, നവറല്ലാഹു മറാഖിദഹും, മഹാന്മാരുടെ ഒരാളുടെ പകരക്കാര് വന്നോ? പോയവരൊക്കെ പോയി എന്നല്ലാതെ പകരാരോ വന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഒക്കെ നാടുകളിൽ ഫത്വ നൽകാൻ പറ്റുന്ന ഒരു ആലിമുണ്ടാവണം. ആ ആലിമീങ്ങളില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം. അതേ സമയത്ത് മുൻഗാമികളോ അവര് കഠിനാധ്വാനത്തിലാണ്. ഒരു മസ്അല അറിയാൻ വേണ്ടി അവരോടുകയാണ്. ഇവിടെ എന്റെ ഉമ്മമാരെ ഞാൻ പ്രത്യേകം വിളിക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ ഇൽമ പഠിക്കാൻ വിടണേ. അവരെ ഇൽമ പഠിച്ച് വലിയ ആലിമീങ്ങളായാൽ ഏറ്റവും വലിയ മഹത്വം നിങ്ങൾക്കാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഫലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച മഹാനാണ്. വാപ്പ ചെറുപ്പത്തിലെ വഫാത്തായി പോയി. ഉമ്മ ഈ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടേക്കാണ് ഇൽ ബലദിൽ ഹറാം? ഈ മോന്റെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കത്തേക്ക് വന്നു. കാരണം അവിടെ വലിയ ആലിമീങ്ങളില്ല. ഫലസ്തീനിലെ ഗസ്സയിൽ മക്കയിൽ വന്നു. ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് അതാ ഫീസ് കൊടുത്ത് പഠിക്കാൻ കയ്യിൽ ഫീസില്ല. അപ്പോൾ മഹാനായ കുട്ടി മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന വിദ്യാർത്ഥി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, വലിയ പാഠക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, അതൊരു കൂലിയായി പരിഗണിച്ച് എനിക്ക് വലിയ പാഠം പറഞ്ഞു തരണം. അങ്ങനെയാണ് ഓതിപ്പഠിച്ചത്. ഏഴാമത്തെ വയസ്സിൽ ഹാഫിളായി. പത്താമത്തെ വയസ്സിൽ 10,000 പരം ഹദീസുകൾ പഠിച്ചു. എന്നിട്ട് മദീനയിൽ ഓതാൻ വരികയാണ്. അപ്പോഴേക്ക് തന്നെ ഒരു മഹാത്ഭുതമാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന മഹാൻ. പിൽക്കാലത്ത് യമനിൽ ഖാദിയായി. ഖാദിയായിട്ട് മക്കയിൽ ഉമ്മാനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോഴുണ്ട് കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ഉപഹാരങ്ങളുണ്ട്. ഇതെല്ലാം കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ, ഈ സ്വത്തുവകകളെല്ലാം എന്താണ്, എവിടുന്നാണ്? ഉമ്മ, ഇതൊക്കെ എനിക്ക് ഹലാലായി കിട്ടിയ നല്ല നല്ല സാധനങ്ങളാണ്. അപ്പ ഉമ്മ പറഞ്ഞു, മോനെ, മോനെ, ഞാൻ ഓതാൻ വിട്ടത് ഈ പണം കൊണ്ടുവരാനല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ആഴമുള്ള ഒരു ആലിമാവാനാണ്. ഇതിൽ ഒരു നയാ പൈസയും എനിക്ക് വേണ്ട. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മ, എനിക്ക് ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഇനി നിന്നെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച കാരണത്താൽ ഉമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മക്കയിലെ ഫുഖറാക്കൾക്ക് സംഭാവന ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞ, മോനെ, മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എഴുതുകയാണ് മനാഖിബിൽ, മോനെ, മുഹമ്മദ് ബിൻ ഇദ്രീസ്, എല്ലാം മോനങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെലവ് വേണ്ടി വന്നാലോ, ഇല്ല ഇല്ല, എന്റെ ഉമ്മാക്ക് വേണ്ടാത്ത ഒരു സ്വത്തും എനിക്ക് വേണ്ട. അത് മുഴുവനും മക്കത്തെ പാവങ്ങൾക്ക് നൽകിയിട്ടാണ് വീട്ടിലേക്ക് കയറിയതെന്ന് ഷാഫിഈ ഇമാമുടെ ചരിത്രത്തിലില്ലേ? ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയ്ക്ക് ഇന്നും ബറക്കത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇശാ നിസ്കരിച്ചിട്ട് കയറിയതാ. നമ്മൾ ഈ ഇശാ നിസ്കരിച്ചതിന്റെ ഒരു കൂലി ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനുണ്ട്.
കാരണം ഷാഫി ഇമാമ തങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ അനുസ്കരിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ദുആട്ടിയാണ്. സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, ആശയപരമായി അദ്ദേഹത്തോട് നമ്മൾ യോജിക്കുന്നില്ല, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം. റഹിമല്ലാഹു ലിഉമ്മിൽ ഇമാമി ഷാഫീ, ഷാഫി ഇമാം തങ്ങളുടെ ഉമ്മയ്ക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കാരണം ഈ ഒരു നല്ല മോനെ ലോകത്തിന് നൽകിയല്ലോ. ഇന്നെന്താണ് മഹാന്മാരിവിടെ ഉണ്ടാവാത്തത്? മഹാന്മാരെ പ്രസവിക്കാൻ പറ്റുന്ന ഉമ്മമാരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു ഉമ്മാന്റെ കൈവെള്ളയിലിരിക്കുന്ന കുഞ്ഞ് ആരാകണമെന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ സ്വപ്നം കാണാൻ മാതാക്കൾക്ക് കഴിയുന്നില്ല. എന്റെ കൈവെള്ളയിരിക്കുന്ന മോൻ നല്ല വലിയ ആലിമാവണം, വലിയ ഹാഫിളാവണം, അള്ളാഹുവിന്റെ ദീനിന്റെ അമരത്തുള്ള നേതാവാകണം. ഇന്ന് ഇന്നത്തെ ഉമ്മമാർക്ക് ചിന്തയില്ല. നമ്മുടെ ഉമ്മമാര് ദീനിയായി ജീവിക്കുമ്പോഴാണ് നല്ല മക്കൾ ഇവിടെ ഉണ്ടാവുക. മഹാനായ ഹാജാ ഫരീദുദ്ദീൻ സക്കർക്കഞ്ച് റഹ്മത്തുള്ളാഹി അലൈ മഹാനവരുടെ ചെറുപ്പത്തിലെ നല്ല കുട്ടിയ, ചെറുപ്പത്തിലെ നല്ല കുട്ടിയ, നല്ല മോനാ. അപ്പൊ ആ നാട്ടിലെ ആളുകൾ പറയാൻ തുടങ്ങി, എന്റെ ഈ ഫരീദുദ്ദീൻ മാത്രം ഇങ്ങനെ നല്ല കുട്ടിയായി നടക്കുന്നത്, നമ്മളെ കുട്ടികളൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ മഹാനവറുകളുടെ ഉമ്മ പറഞ്ഞു, അത്രേ നിങ്ങളെ കുട്ടിയിലേക്കല്ല നോക്കേണ്ടത്, ഈ കുട്ടിയെ പാകപ്പെടുത്തിയത് ആരെന്നറിയുമോ? ഞാനാകും ഉമ്മ, എന്റെ ഈ കുഞ്ഞിനൊരിക്കലും ബിസ്മി ചൊല്ലിയിട്ടല്ലാതെ പാല് കൊടുത്തിട്ടില്ല, പരമാവധി ഉതോടുകൂടിയല്ലാതെ എന്റെ മകന് പാല് നൽകിയിട്ടില്ല. ഉതോടുകൂടി ബിസ്മി ചൊല്ലി മാത്രമേ ഞാൻ എന്റെ കുട്ടിക്ക് പാല് കൊടുക്കൂ, എപ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് പാല് കൊടുക്കുന്ന ഉമ്മ. ആ ഉമ്മയുടെ പരിചരണത്തിലാണ് ഹാജാ ഫരീദുദ്ദീൻ സക്കർക്കഞ്ച് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ വലിയ. ഇതുപോലെ ഓരോ മഹാന്മാരും കള്ളം പറയല്ലെന്ന് നിന്നുമ്മ ചൊന്നാരേ, കണ്ണന്റെ കയ്യില പൊന്ന് കൊടുത്തോവ. നമ്മുടെ മക്കൾ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിലാണ്, കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ബഹളത്തിലാണ്. അല്ലാഹുവിനെ അറിയാനുള്ള മക്കൾ ഇവിടെ. മഹാനായ ഫുദൈല് ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്, പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ് മകൻ അബ്ദുല്ലാ. വാപ്പ മുന്നിൽ നിസ്കരിക്കുക, മോൻ പിന്നിൽ മഅ്മൂമാണ്. അപ്പൊ കൂടെ നിസ്കരിക്കുന്ന മഹാൻ പറയാ, വാപ്പ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ആയ തൂതിയപ്പോഴേക്ക് ഈ മകനിവിടെ ബോധം കെട്ട് വീണുപോയി. ഫുദൈല് ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീണുപോയി. ഫുദൈല് ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു മകൻ വീണുപോയി, കാരണം ഖുർആനിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് ജനിക്കുന്ന മകനാണ്. അന്ന് വീണിട്ട് പറ്റിയ പരിക്ക് വഫാത്ത് വരെയും ആ അബ്ദുല്ലാഹിൽ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഫുദൈല് ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ഇതുപോലെ ഓരോ മഹാന്മാർ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയ, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാൻ. ആ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉടനെ ജനങ്ങളെല്ലാം ഒരുപാട് നിവേദനങ്ങളും കൊണ്ടുവന്നു അവരുടെ ആവശ്യങ്ങളുമായി. വന്നപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, ഞാൻ വലിയ ക്ഷീണത്തിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കാൻ ഇപ്പോൾ നേരമില്ല, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. ഞാൻ ഇന്നലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിൻ ഹക്കം അദ്ദേഹത്തിന്റെ കബറടക്കവുമായി ബന്ധപ്പെട്ട് നിന്നതാണ്. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല.
ഞാൻ അതുകൊണ്ടൊന്ന് ഉറങ്ങിയിട്ട് വരാം, എന്നിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് വരാം, നിങ്ങളെല്ലാം അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വാപ്പ അകത്തേക്ക് കയറാൻ നേരവും മകനെ വിളിച്ചു, വാപ്പ ഒരു കാര്യം പറഞ്ഞോട്ടെ. വാപ്പ പോയിട്ട് വിശ്രമിച്ച് തിരിച്ചു വരുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ വാപ്പ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഖലീഫത്തുൽ സാഹിദിനോട് മകൻ പറയാണ്, വാപ്പ വാപ്പ വിശ്രമിച്ചിട്ട് വരുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കൽബം ഇളകി മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനീ വലദൻ യുദക്കിറുനിൽ ആഖിറ. പടച്ചോനെ, അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും എനിക്ക് ആലോചന നൽകിയ ഈ മകനെ എനിക്ക് നൽകിയല്ലോ അള്ളാഹ്, നീ ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എനിക്കിങ്ങനെ ഒരു നല്ല മോനെ നൽകിയല്ലോ അള്ളാഹ്. അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്നാണ് ലോകത്തെ മഹാന്മാരുണ്ടായത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർ അവരെ ഇരുത്തിയിട്ട് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താജുൽ ഉലമ എന്ന വലിയ ദാർഢ്യതയുള്ള ആത്മീയതയുടെ അമരത്തു നിന്ന് വലിയൊരു നേതാവ് നമുക്ക് നൽകിയിട്ട് പോയതാണ് അവിടുത്തെ മഹാന്മാരായ മക്കൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവര് കൊടുത്ത തർബിയത്തിന്റെ ഗുണമാണ് ഇന്നിവിടെ തങ്ങളവറുകളിലൂടെ ഈ നാട് മുഴുവനും വലിയ മാറ്റം മുന്നേറ്റം. കർണാടകയിലെ ഈ മൂലക്കുള്ളൊരു ചെറിയ കൂറത്ത് എന്ന് പറയുന്ന സ്ഥലം ലോകത്താരറിയാനായിരുന്നു അല്ലെങ്കിൽ? മഹാന്മാരിലൂടെ ലോകത്തറിയാൻ അവസരമുണ്ടായത് താജുൽ ഉലമ തങ്ങൾ നമുക്ക് നൽകിയ സമ്മാനമാണ്. അവിടുത്തെ മക്കൾ ഇവിടെ ഉള്ളത് അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ അനുഗ്രഹമാണ്. ഇതുപോലെയാണ് ലോകത്തെല്ലാം ഇസ്ലാമുണ്ടായത്. ബീഹാറിൽ ഇസ്ലാമുണ്ടായത് ആരിലൂടെയാണ്? അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു എന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയിലൂടെയാണ്. ലക്ഷദ്വീപിൽ ഇസ്ലാമുണ്ടായത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹ് തങ്ങൾ എന്ന് പറയുന്ന മഹാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തുണ്ട് മഹാന്മാർ. അല്ലാമത്തുൽ ഫിർദൗസി റഹിമഹുല്ലാ, നിസാമുദ്ദീൻ ഔലിയ റഹിമഹുല്ലാ, അതുപോലെ തന്നെ മഹാനായ ഖാജാ മുഈനുദ്ദീൻ സിത്തിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവിടെ താണ്ടിന്റെ സമയമാണിത്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ആ മഹാനായ ഖാജാ അജ്മീർ തങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിലൂടെയല്ലേ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്? അവരുടെ ചരിത്രം പഠിച്ചാൽ അതും മഹാന്മാരുടെ സമ്മാനമാണ്. അപ്പൊ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വേണം എന്റെ മകൻ ഒരു ആലിമാവണം, എന്റെ മകൻ ഒരു സ്വാലിഹാവണം, എന്റെ മകൻ ദീനിന്റെ നേതാവാകണം. കണ്ടില്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ? ആരാണ് സുഫിയാനു സൗരി? നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തന്നെ തത്തുല്യനാണ് സുഫിയാനു സൗരി. അതുപോലെ തന്നെ തത്തുല്യനാണ് സുഫിയാനു ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. ആറ് മദ്ഹബുകൾ എന്ന് പ്രത്യേകിച്ച് പറയുന്ന മദ്ഹബുകളിൽ രണ്ട് മദ്ഹബാണ് സുഫിയാനയിലിയുടെ മദ്ഹബ്. വരാം അങ്ങനെയുള്ള മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഓലാൻ പോണം, പക്ഷേ പൈസയില്ല. ഉമ്മ പറഞ്ഞ, മോനെ മോൻ വിഷമിക്കണ്ട, മോനെ ഓയി പോയി പഠിച്ചോളൂ, ഞാൻ കിതാബ് വാങ്ങിത്തരാനും മോനെ വേണ്ടതെല്ലാം ചെയ്യാൻ ഞാൻ പണിയെടുത്തോളാം. യാ ബുനയ്യ ഉത്ലബുൽ ഇൽമ വാനാക് ഫീക ബിമഖ്സലി. മോനെ മോൻ പോയി പഠിച്ചോ, ഞാനീ നൂല് നിവർത്തിട്ട് മോന് കൂലി വാങ്ങിയിട്ട് കിതാബ് വാങ്ങിത്തരാം. നൂല് നിവർത്തിയിട്ട് നെയ്തുണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തോളാം? മോന് വേണ്ട പൈസ തരാം, മോൻ പോയി പഠിച്ചോളൂ. അങ്ങനെയാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രതിഭ നമുക്ക് കിട്ടിയത്. ഉമ്മ അധ്വാനിച്ചിട്ട് പഠിപ്പിച്ചതാ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ
ഉമ്മ കൊണ്ടുപോയി യോദാനാക്കി. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സുവനീർ എല്ലാവരും വാങ്ങണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള ഉമ്മമാരറിയണം, മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നഹാറു അബി ഹനീഫത്തിൽ ഇഫാദാ وليل أبي حنيفة للعبادة أبو حنيفة إمام دنگل لذعبوغ الله من الأرادنيان പകലുകൾ ആണെങ്കിലോ അറിവിന്റെ പ്രചരണമാണ്. അങ്ങനെയുള്ള ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പകാലത്ത് ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ ഓതാൻ കൊണ്ടുപോയി ആക്കിയതാരാ? ഉമ്മയാണ്. എന്നിട്ട് ആ ഉമ്മ ഇടക്കിടെ മകന്റെ അടുക്കൽ ചില മസ്അല ചോദിച്ചു വിടും. മോനെ, ഈ മസ്അല പോയി ഉസ്താദിനോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു തരണേ. മോൻ, ഈ ചോദ്യം ഉസ്താദിനോട് ചോദിക്കണേ, എന്നിട്ട് മറുപടി എനിക്ക് പറഞ്ഞു തരണം. കുറെ കാലം കഴിഞ്ഞപ്പോ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന മകൻ ഉമ്മ ചോദിച്ച ചോദ്യത്തിന് മറുപടി നേരിട്ടങ്ങ് പറഞ്ഞു. ഉമ്മ പറഞ്ഞ, മോനെ, മോൻ പറഞ്ഞ പോലെ ഉസ്താദ് പറയണം. ഇല്ല ഉമ്മ, എനിക്കറിയാം. അപ്പോൾ അന്നത്തെ ദിവസം ഉമ്മ മകന്റെ കൂടെ പോവുകയാണ് ദർസിലേക്ക്. ചെന്നിട്ട് പറയുന്നു, ഉസ്താദേ, ഇടക്കിടക്കൊക്കെ ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു വിടാറുണ്ട്, അവിടുന്ന് മറുപടി അറിഞ്ഞിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മകൻ നേരിട്ടു തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്, അത് ശരിയാണോ? ഉടനെ ഉസ്താദ് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ചോദിച്ചതെന്താണ്? മകൻ മറുപടി പറഞ്ഞതെന്താണ്? രണ്ടും കേട്ട ശേഷം പറയാണ്, നിങ്ങളുടെ മകൻ ഫത്വ കൊടുക്കാൻ വലിയ യോഗ്യനായിപ്പോയി, വലിയ മഹാനായ അലിമാണ്, മുഫ്തിയാണ്. അങ്ങനെ ആറ്റുനോറ്റൊരുമ്മ പൊറ്റിയപ്പോഴാണ് ഇമാമുൽ മുസ്ലിമീൻ എല്ലാ ആളുകളും മിന്നിയാലി അബി ഹനീഫ, എല്ലാ കർമ്മശാസ്ത്രജ്ഞന്മാരും അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ കുടുംബക്കാരാണ്, മക്കളാണ്, കർമ്മശാസ്ത്രത്തിലെ രാജാവാണ് ഇമാമുൽ ആലം തങ്ങൾ. ആ ഇമാമുൽ ആലം തങ്ങളെ ലോകത്തിന് നൽകിയത് ഉമ്മയാണ്. മാ റഫഅ അഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ഇമാം ശാഫിഈ. ലോകത്താരൊക്കെ പേരെടുത്തോ, അവർക്കെല്ലാം ശാഫി ഇമാമതങ്ങളോട് കടപ്പാടുണ്ട്. ലിഅന്നഹു അവ്വലു മൻ ദവ്വന അൽഉസൂൽ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നൽകിയ ഉമ്മയാൾ. ഇതുപോലെ ലോകത്തെ കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരെയും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയതാരാ? നല്ല ഒരു ഉമ്മ. നല്ല ഉമ്മമാരെന്നേ ഇവിടെ നല്ല ഉമ്മത്തുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാമ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗാലിയത്തുൽ മവാഇദിൽ കാണാം, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ പറഞ്ഞിട്ട് അനുസരിക്കണില്ല. പറഞ്ഞാ കേൾക്കണില്ല, പറഞ്ഞതൊന്നും അനുസരിക്കണില്ല. അപ്പോൾ ഉസ്താദ് മകനെ വിളിച്ച, മോനെ, വാപ്പല്ലേ, പറഞ്ഞാല് നീ കേൾക്കണ്ടേ, അനുസരിക്കണ്ടേ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ പറഞ്ഞു, വാപ്പ, ഉസ്താദേ, എന്റെ വാപ്പ എനിക്ക് നാല് കാര്യം ചെയ്തു തരേണ്ടിയിരുന്നു. ആ നാല് കാര്യം ചെയ്തു തന്നെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ നാല് കാര്യം എന്താണ് മോനെ? ഒന്നാമത്തേത്, എന്റെ വാപ്പ എനിക്ക് നല്ല ഒരു ഉമ്മാനെ തന്നില്ല. വാപ്പ കല്യാണം കഴിക്കാൻ നേരം നല്ല പൈസ എവിടുന്ന് കിട്ടുന്നത്? അതിന്റെ കൂട്ടത്തിലൊരു പെണ്ണിനെ കിട്ടി. നല്ല പൈസ എവിടുന്ന് കിട്ടുന്നത്? അതിന്റെ കൂട്ടത്തിലൊരു പെണ്ണിനെയും ആകാം എന്ന് ചിന്തിച്ചു പോയി വാപ്പ. അല്ലെങ്കിലോ നല്ല സൗന്ദര്യമുള്ളത് മാത്രം നോക്കി, അല്ലെങ്കിൽ നല്ല കുടുംബം മാത്രം നോക്കി, ദീന് നോക്കിയില്ല, ദീന് നോക്കിയില്ല. അപ്പോൾ എന്റെ വാപ്പ കല്യാണം കഴിഞ്ഞപ്പോ കഴിച്ചപ്പോഴുള്ള ചിന്ത ശരിയായില്ല.
നല്ല ഒരു ഉമ്മാനെ എനിക്ക് നൽകിയില്ല. നീ ഇത് കേട്ടിട്ട് കല്യാണം കഴിച്ചവരാരും പോയിട്ട് തലാക്കില്ല കളയണ്ട. ഇള്ളനെ നന്നാക്കി ഇനി പണി വരും. കല്യാണം കഴിക്കാനുള്ളവരൊക്കെ നോക്കുക, ബിദീനിഹ, നല്ല ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാം. കഴിച്ചു കഴിഞ്ഞവരൊക്കെ ഇനി ബേജാറാവണ്ട, അത് നന്നാവാൻ വേണ്ടി ദ്വാരക്ക. അപ്പോൾ നല്ല ദീനുള്ളവരെ കല്യാണം കഴിക്കണം. ദീനുള്ള ഭാര്യമാരിൽ നിന്നാണ് നല്ല മക്കളെ പരിചരിക്കാനാവൂ. അപ്പോൾ നല്ല ഒരു ഉമ്മാനെ നൽകിയില്ല. അറിയില്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ ആറ്റു നോറ്റ് പോറ്റിയതാരാണ്? കള്ളം പറയല്ലെന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യിലാ പൊന്ന് കൊടുത്തോവർ. ഉമ്മയാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ ആറ്റു നോറ്റ് പോറ്റിയത്. കാരണം വാപ്പാമാര് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വരും. ഈ കുട്ടികളൊക്കെ സ്വഭാവം രൂപപ്പെടുത്തേണ്ടത് ഉമ്മമാരാ. അപ്പൊ ഉമ്മമാര് നല്ല ലെവലാവണം, എന്നാലേ മക്കൾ നന്നാവും, എന്നാലേ മക്കൾ നേരെ വരൂ. അള്ളാഹു തആല നമ്മുടെ ഒക്കെ ഭാര്യമാരെയും ഉമ്മമാരെയൊക്കെ നല്ല സ്വാലിഹാത്തുകളാക്കി തരട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ ആരെങ്കിലും ദുശ്ശീലമുള്ളവരോ ദീന് മനസ്സിലാവാത്തവരോ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല കൽബ് കൊടുക്കട്ടെ. അപ്പൊ നല്ല ഉമ്മമാര് വേണം. അപ്പോൾ മഹാനവറുകളോട് പറയാണ്, നല്ല ഒരു ഉമ്മാനെ എനിക്ക് നൽകിയില്ല. അപ്പൊ ഇന്ന് ഈ കോളേജിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചാടിപ്പോണ എന്റെ മക്കളുമാർ എങ്ങനെ നന്നാവുക? വല്ല മാനദണ്ഡമുണ്ടോ? കണ്ടതിനെ കേട്ടതിനെയൊക്കെ പിടിച്ചും ചാടി ഓടിയൊക്കെ പോണതെന്നല്ലേ നമുക്ക് പുതിയ മക്കൾ വരുന്നത്? പിന്നെ എങ്ങനെ മക്കളെ നന്നാവുക? മക്കൾ നന്നാകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാവണം. അപ്പോൾ നല്ല ഒരു ഉമ്മാനെ നൽകിയില്ല. രണ്ടാമതായി എനിക്ക് എന്റെ വാപ്പ എനിക്ക് നല്ലൊരു പേര് തന്നില്ല. നല്ല പേര് വെച്ചു കൊടുക്കണം. ഇവിടെങ്ങും ഇല്ലാത്തൊരു പേര്. എനിക്ക് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടികൾക്ക് വെക്കുന്ന പേര് ഗൂഗിൾ, യാഹു, അങ്ങനെയൊക്കെ ആയിരിക്കും പേര് വെക്കുക. പാടുകളുടെ ട്രെൻഡ് എങ്ങനെയാണ്? അങ്ങനെ ഓരോരോ പുതിയ പേരുകളുടെ പിന്നാലെ പോവാ. മുൻഗാമികളുടെ നല്ല പേരുകളെല്ലാം കളയ. നല്ല പേര് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളാകുന്ന ഫാത്തിമ എന്ന മഹദി അവർകൾ പ്രസവിച്ചു. കുട്ടിയുടെ വാപ്പയാരാണ്? അലി റളിയല്ലാഹു അൻഹുവാണ്. അലിയാര് ഞങ്ങളോട് ചോദിച്ചു, അല്ല അലിയേ, നിങ്ങൾ കുട്ടിക്ക് എന്താണ് പേര് വെക്കാൻ ഉദ്ദേശിച്ചത്? അലി റളിയല്ലാഹു അൻഹു ഒരു വീരശൂര പരാക്രമിയ, ധൈര്യത്തിന്റെ നേതാവ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹർബ് എന്ന് പേര് വെക്കാൻ പോവാണ്. ഹർബ്, ഹർബ് എന്ന് പറഞ്ഞാൽ അത് ധീരതയുടെ ഒരു സൂചനയാണ്. മാത്രമല്ല അറബ് ലോകത്തെ വലിയ കബീലയാണ് ഹർബി. വഖബറു ഹർബിൻ ഫീ മകാനിൻ ഖഫറു ലൈസ ഖുർബ ഖബരി ഹർബിൻ ഖബറു. നമ്മൾ പഠിച്ചിട്ടുള്ള വലിയ ആളാണ്. അതിലേക്ക് നിസ്മരിക്കപ്പെടുന്ന ഖബർ, ആ കബീല ഇന്നും അവിടുത്തെ നമ്പർ വൺ ഫാമിലിയാണ്. നമ്പർ വൺ ഫാമിലിയാണ് ഹർബി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴവിടുത്തെ മിലിറ്ററിയിലും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ കബീലയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലക്ക് റളിയല്ലാഹു അൻഹു അൻസാബിൽ ഏറ്റവും വലിയ വിവരമുള്ളവരായിരുന്നു. വംശപരമ്പരയെക്കുറിച്ച് വലിയ വിവരമുള്ളവരായിരുന്നു. ആരുടെ മകൻ, ആരുടെ മകൻ, ആരുടെ മകൻ എന്തറിയാം. അപ്പോൾ ഇന്ന് അറബ് രാജ്യത്ത് ചെല്ലുമ്പോൾ ചോദിക്കും അവിടുത്തെ കബീലകളോട്, മിനയ്യ കബീല ഹർബി ഖുറശി ഒക്കെ അങ്ങനെയാണ് വലിയ വലിയ കബീലകൾ. അൽഹംദുലില്ലാ, നമ്മുടെ സയ്യിദന്മാരൊക്കെ ഖുറൈശികളാണ്. ഖുറൈശി കബീല എന്ന് പറഞ്ഞാൽ ഖുർആനിലെ കബീല പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്തുണ്ട്, അതാണ് ഈലാഫ് ഖുറൈശ്. ഖുറൈശി എന്ന് പറഞ്ഞാൽ കർശ്. യഅലു വലാ യഅലാ അലൈഹിന റാസി മാമദങ്ങൾ തഫ്സീറിൽ പറയുന്നു, അതിന്റെ മേലെ ആരും വരില്ല. അതാണ് കർശ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അതിലേക്ക് ചേർത്തിട്ടാണ് ഖുറൈശി, അതിന്റെ മേലെ വേറെ കബീലയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അന ഖിയാറും മിൻ ഖിയാരിം മിൻ ഖിയാർ, ഞാൻ ഏറ്റവും ഉന്നതരിൽ നിന്നുള്ള ഉന്നതരിൽ നിന്നുള്ള ഉന്നതരാണ്. അതിന്റെ മേലെ ഒരു കബീലയില്ല, അതിന്റെ മേലെ ഒരു ഗോത്രവുമില്ല, അതിന്റെ മേലെ ഒരു വംശവും ഇല്ല. അപ്പൊ ഖുറൈശികളാണ് നമ്മുടെ സദാത്തുക്കൾ. അവരുടെ ബറക്കത്തുണ്ട്, അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ.
ഞാൻ പറഞ്ഞു വന്നത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹർബ് എന്ന വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു സമ്മാഹുൽ ഹസൻ, ഞാൻ ഹസൻ എന്ന് പേര് വെക്കും. അൽഹംദുലില്ലാ, നമ്മളെ നാട്ടിലാണെ പുകില് തീരുവോ, വാപ്പക്കാണ് പേര് വെക്കാൻ അവകാശം. ഇത് ഭാര്യന്റെ ഉപ്പയാണ് വെച്ചത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കൂലേ. ഞങ്ങളെ നാട്ടിൽ അങ്ങനെ തലാഖ് ഉണ്ടായിരുന്നു, പേര് വെച്ചാൾ മാറിപ്പോയി എന്നുള്ള പേര്. ഉമ്മന്റെ വീട്ടുകാർ പേര് വെച്ചു എന്നുള്ളതാണ് കാരണം. അതിമേ തുടങ്ങിയിട്ട് പിന്നെ അവസാനം കുടുംബം തന്നെ മുറിഞ്ഞുപോയി. ഇവിടെ അങ്ങനൊന്നുമില്ല, നല്ല പേര് ഹസൻ എന്ന പേര് വെച്ചു. രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു അലി എന്ത് പേരാ നിങ്ങൾക്ക് ഇഷ്ടം, ഹർബ്. അപ്പോൾ പറഞ്ഞു സമ്മാഹുൽ ഹുസൈൻ, ഹുസൈൻ എന്ന പേര് വെച്ചു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു അൽ ഹസൻ വൽ ഹുസൈൻ سيدا شباب اهل الجنه حسن حسين സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും. അപ്പോൾ നല്ല മക്കൾ വേണമെങ്കിൽ നല്ല പേര് വെക്കണേ, നല്ല പേര് വെക്കണം, പേരിൽ വലിയ സാരമുണ്ട്. നല്ല പേര് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെച്ചു ഇബ്രാഹിം, ഖാസിം, അബ്ദുല്ലാഹ്. എത്ര നല്ല പേരാ അവിടുത്തെ ആൺമക്കൾക്ക് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൾക്ക് വെച്ച ഫാത്തിമ എന്നുള്ള പേരിന് ഇന്നുണ്ടോ പുതുമ നഷ്ടപ്പെടുന്നത്? ഓ, എന്തൊരു അത്ഭുതമുള്ള പേരാണ് ഫാത്തിമ. എത്ര പേർക്ക് കുടുംബത്തിലുണ്ടായാലും ആ പേരിന് ആവർത്തനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കേൾക്കുമ്പോഴെന്തൊരു മധുരം. ആധുനിക ലോകത്തും പറ്റുന്ന പേര് ഫാത്തിമ അസ്സഹറ. ബതൂൽ റളിയല്ലാഹു അൻഹാ മഹദി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യം കൊണ്ട് പല പേരും വിളിക്കുമായിരുന്നു, ഓമന പേരുകൾ. അതിൽപ്പെട്ടതാണ് സഹറ അൽ ബതൂൽ ഉമ്മു അബീഹ. പല പേരും വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള മോളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. നല്ല നല്ല പേരല്ലേ വെച്ചു തന്നത്. മൂന്നാമതായി കുട്ടി പറയുകയാണ് എന്നെ അദബ് പഠിപ്പിച്ചില്ല, ആരോട് എങ്ങനെ എപ്പോൾ പെരുമാറണം എന്ന അദബന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചില്ല. വാപ്പാക്കുമ്മാക്കുള്ള ബാധ്യത എന്താ? താമസിക്കാൻ വീടും കിടക്കാനുള്ള സ്ഥലവും കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള തുണിയും കൊടുക്കുന്നതല്ല. വാപ്പാടെ ഉമ്മാടെ പണി എന്താ? ഈ മക്കളെ തർബിയത്ത് ചെയ്യലാണ്. എന്തിന് തർബിയത്ത് ചെയ്യണം? أنفسكم وأهليكم نارا وقودها الناس والحجارة. അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാ വാപ്പാടെ ഉമ്മാടെയും പണി. വാപ്പാന്റെ ഉമ്മാന്റെ ഡ്യൂട്ടി എന്താ? മക്കളെ നരകത്തിൽ നിന്ന് കാക്കുക, അഹലുകാരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതാണ് അവരുടെ പണി. അല്ലാതെ തിന്നാൻ കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, കിടക്കാൻ കൊടുക്കുക, നടക്കാൻ കൊടുക്കുക, ഇഷ്ടം പോലെ പൈസ കൊടുക്കുക, അതൊന്നുമല്ല. തർബിയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം വാങ്ങാൻ പറ്റുന്ന നിലയ്ക്ക് അവരെ പരിപാലിക്കുക. അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അറിയുമോ, നാലാമതായി എന്റെ വാപ്പ എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഖുർആൻ പഠിപ്പിക്കലാണ്. എനിക്ക് ഖുർആൻ പഠിപ്പിച്ചില്ല, പിന്നെ ഈ വാപ്പാന ഞാൻ അനുസരിക്കണോ എന്ന് ഉസ്താദ് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ വാപ്പ നാല് കാര്യം ചെയ്തു തരേണ്ടിയിരുന്നു, ഈ നാലും ചെയ്തു തന്നില്ല. പിന്നെ വാപ്പ പറഞ്ഞ ഞാൻ എന്തിനാ കേൾക്കണത്? ഞാൻ അനുസരിക്കണം എന്തിനാ? ഒരാവശ്യമില്ല. ഇതായിരുന്നു ന്യായീകരണം. ശരിയല്ലേ? ഇന്ന് നമ്മുടെ തലമുറയും അങ്ങനെയല്ലേ? പുതിയ ലോകം യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ മക്കളെ വിടുകയാണ്. അതേ സമയത്ത് ഉമ്മമാര് നല്ലവരായാൽ ഇമാമുൽ ശാഫിഈ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അവിടുന്ന് കാഴ്ചയില്ല. ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയില്ല. ഉമ്മയെന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ മകന് കാഴ്ച കൊടുക്കണേ അല്ലാഹ്. നല്ല ഉമ്മയാണ്. ഇടതടവില്ലാതെ കൽബറിഞ്ഞെന്ന് ദുആ ചെയ്തപ്പോൾ സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, അല്ലയോ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ബുഖാരിയുടെ ഉമ്മ, നിങ്ങളുടെ മകന്
കാഴ്ച ഇതാ നൽകിയിരിക്കുന്നു. അല്ലാഹു തആല കാഴ്ച നൽകി. പിറ്റേ നോക്കുമ്പോ ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയുണ്ട്. ഈ ഇമാം ബുഖാരി തങ്ങൾ പിൽക്കാലത്ത് താരിഖുൽ ഇമാമുൽ ബുഖാരി എഴുതിയത് മദീനത്ത് വെച്ച് നിലാവിന്റെ വെളിച്ചത്തിലായിരുന്നു എന്ന് കാണാം. നിലാവിന്റെ വെളിച്ചത്തിൽ ഗ്രന്ഥരചന നടത്തി ഇമാം ബുഖാരി തങ്ങൾ. പിൽക്കാലത്ത് ഇന്നും മദീനത്ത് ചെന്നാൽ മസ്ജിദുൽ ഇമാമുൽ ബുഖാരി എന്നൊരു പള്ളി കാണാം. ആ ബുഖാരി ഇമാമതങ്ങൾ ലോകത്തിന് നൽകിയതാരാണ്? നല്ല ഒരു വാപ്പയാണ്. വാപ്പ വലിയ പണക്കാരനായിരുന്നു. പക്ഷേ ഒരു നയാ പൈസയും ഹറാമായ പൈസയില്ല. ബുഖാരി ഇമാമിന്റെ വാപ്പ വലിയ മുതലാളിയാ. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, എന്റെ പണത്തിൽ ഒരു നയാ പൈസ പോലും ഹലാലോ ഹറാമോ എന്ന് വ്യക്തമാകാത്തതില്ല. ഹലാലായത് മാത്രമേ ഉള്ളൂ. ശുഭഹത്തിന്റെ സ്വത്ത് പോലുമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹുവിന് 7 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വാപ്പയിൽ നിന്ന്. സഹീഹിൽ സഹീഹിന്റെ പരമ്പരയിൽ 7 പേരുണ്ട്. ഉപ്പയിൽ നിന്ന് വന്ന നിവേദനങ്ങൾ കാണാം. പ്രിയമുള്ളവരെ അറിയണം, ആ ഇമാം ബുഖാരി റളിയല്ലാഹു എന്ന വലിയ മഹാൻ ഇത് പറയുമ്പോൾ ഉമ്മമാരെ പെൺമക്കളെയും നിങ്ങൾ നല്ലതുപോലെയാണ് പരിപാലിക്കേണ്ടത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു എന്ന വലിയ പണ്ഡിതയാണ്. ഇമാം മാലിക്കളുടെ മുവത്തകൾ മുഴുവനും മദീനയിൽ വെച്ച് ഓതിപ്പഠിച്ച മഹതിയാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹതിയാണ്. മക്കയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് ഈജിപ്തിലാണ് അവിടുത്തെ അവസാന കാല താമസം മുഴുവനും. ആ മഹതി വലിയ അലിമത്താണ്. മുസനീമ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് വലിയ അലിമത്താണ്. മുസനീമാവ് തങ്ങളുടെ പെങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തെ ആ നാട്ടിലുള്ള ഒരു പെണ്ണിനും ഒരു ഫത്വ ചോദിക്കാൻ ഒരു പുരുഷനായ പണ്ഡിതന്റെ അടുത്ത് പോകേണ്ടതില്ല. എല്ലാ പെണ്ണിലും കഴിവുള്ള മഹതിയായിരുന്നു മുസലിമാം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ. മാലിക്കീമാമ തങ്ങളുടെ മകൾ വലിയ കുടിവെട്ടിയ ആലിമായിരുന്നു. ആലിമയായിരുന്നു അവിടുന്ന് മഹതി. ഇമാം ബുഖാരി തങ്ങളുടെ നിവേദന പരമ്പരയിലും ഒരു മഹതിയുണ്ട്. നിവേദനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വേറെ, അത് നേരത്തെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ പെൺമക്കൾക്കും നല്ല വിവരം വേണം. അതുകൊണ്ടല്ലേ മഹാൻ മഹാന്മാരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ദിറസ് നടത്തുമ്പോൾ, അതാ മഹാൻ അവർകൾ ഇരിക്കുന്നതിന്റെ ബാക്കിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ ഉള്ളിലാണ് മഹദി അവർകൾ ഇരിക്കുന്നത്, മകളിരിക്കുന്നത്. വാപ്പവിടുന്ന് ഇങ്ങനെ ദർസ് നടത്തിയിട്ട് ആളുകൾ ഹദീസ് വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പരമ്പര തെറ്റിയാൽ മാലിക് ഇമാം തങ്ങളുടെ പിന്നിലുള്ള ബോർഡിൽ ഒരു മുട്ടിങ്ങനെ കേൾക്കും. അതിന്റെ അർത്ഥം ഇവിടെ വായിച്ചത് എവിടെയോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട് എന്നാ, ഇവിടെ വായിച്ചത് എവിടെയോ തെറ്റി. അപ്പോൾ പറയും, ഒന്നുകൂടി വായിക്കാൻ. അത്രയും വലിയ കഴിവുള്ള ആലിമായിരുന്നു, ആലിമയായിരുന്നു ഇമാം മാലിക് തങ്ങളുടെ മകൾ. സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആരാണ്? മദീനത്തെ പള്ളിയിൽ 40-ലേറെ കൊല്ലം ദറുസ് നടത്തിയ മഹാനാണ്. മഹാനവറുകളുടെ മകളോ വലിയ അലിമത്താ. ഒരു മുത്തായിലിമിനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു മുത്തായിലിമിന് ഇക്കാഹം ചൊല്ലിയിട്ട് അങ്ങ് വീട്ടിൽ പോയി. ഉസ്താദിനോട് ചോദിച്ചില്ല, മോളെവിടെ, പുതിയവിടെ ചോദിച്ചില്ല, അങ്ങ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ മകളെ കൂട്ടിയിട്ട് സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഈ ശിഷ്യന്റെ വീടിന്റെ വാതിൽക്കലേക്ക് രാത്രി മോളെയും കൊണ്ടുപോയി. വാതിൽ മുട്ടി. താരിഖ് കാണാം. അപ്പോൾ ഈ ശിഷ്യൻ പറയാ, ഞാൻ ചോദിച്ചു ആരാണ്? സയ്യിദ്, ഞാൻ സയ്യിദാണ്. എനിക്ക് ലോകത്തെ പരിചയമുള്ള മുഴുവൻ സയ്യിദുമാരെയും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞു എന്റെ ഉസ്താദിനെ ഒഴികെ. കാരണം എന്റെ ഉസ്താദായ സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്, വീട്ടിൽ നിന്ന് പള്ളിയല്ലാതെ വേറൊരു വഴിക്ക് സഞ്ചരിച്ച് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള എല്ലാ സയ്യിദും ഒന്ന്, പക്ഷേ എന്റെ ഉസ്താദിനെ ഞാൻ ഓർത്തില്ല. ഞാൻ ചോദിച്ചു, ഏതാ സയ്യിദ്? ഏത് സയ്യിദാ? അപ്പോൾ പറഞ്ഞു, എന്നെ സയ്യിദ് ബിൻ മുസയ്യബ്.
നീ നിക്കാഹ് കഴിഞ്ഞത് ഒറ്റക്കിരിക്കാനല്ല, നിന്റെ പുതിയ പെണ്ണ് എന്റെ മകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാൻ വന്നതാ. ശരി, അപ്പോൾ പരിസരത്തുള്ള അയൽവാസികളായ ഉമ്മമാരെ വിളിച്ചൂടാ, എന്റെ വീട്ടിലേക്ക് പുതിയ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു ഉസ്താദ്, ആ പുതിയ പെണ്ണിനെ ഒന്ന് പരിചരിക്കാൻ നിങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ പുതിയ പെണ്ണിനെ സ്വീകരിച്ചു. പിറ്റേന്ന് രാവിലെ ഉണ്ട് ഈ പുതിയാപ്പിളിറങ്ങുന്നു വീട്ടിൽ നിന്ന്. പുതിയ പെണ്ണ് ചോദിച്ചു, എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ വേറെ എവിടെയും പോവല്ല, ഉപ്പാന്റെ ദർസ് കേൾക്കാൻ പോകുന്നു. അപ്പോൾ ആ മകള് പറഞ്ഞു, ഇന്ന് എന്റെ വാപ്പ എടുക്കാൻ പോണ ദർസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അവിടെ പോകേണ്ടത് വേണ്ട, എന്റെ വാപ്പ എടുക്കാൻ പോണ ദർസ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തന്നേക്കാം. അത്രയും വലിയ ആരിമത്തായിരുന്നു സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അതുപോലെ എത്രയോ മഹതിമാരുണ്ട്. എന്നാൽ സമയം പോരാ. മഹാനായ ഇമാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ മഹതിയാണ് ആമിനത്തു റുമൈല റളിയല്ലാഹു അൻഹ. ഒരു വീട്ടിൽ കൂട്ടുകാരൻ രോഗിയായി കിടക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെന്നു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോഴറിഞ്ഞു ആമിനത്തു റുമൈല എന്ന മഹദി വീട്ടിലുണ്ടെന്ന്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ദ്വാരക്കാൻ പറയണേ, ആമിനത്തു റുമൈലാനോട് ദ്വാരക്കാൻ പറയണേ. ആ ദ്വാരക്കാൻ പറയണത് കണ്ടിട്ടല്ല, ഹിജാബ് പാലിച്ചോണ്ടാ. ഈ മഹദികളെല്ലാം ഹിജാബ് പാലിച്ച് വീട്ടിലിരുന്ന മഹദികളാണ്, തെരുവിലിറങ്ങിയവരല്ല. അങ്ങനെ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ അബൂ അബ്ദുള്ള അഹമ്മദ് ബിൻ ഹംബലിനെ നീ നൽകണേ സന്തോഷം. വസിയാദ അന്ന് ഹിജാബ് ആ ദുആയ്ക്ക് ഹിജാബത്ത് കിട്ടിയ മനാമ് അന്നുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും വലിയ മഹദിയായിരുന്നു ആമിനത്തു റുമൈല റളിയല്ലാഹു തആല അൻഹാ എന്ന മഹദി. ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ്, മഹദികളാണ്. സഹീഹുൽ ബുഖാരി അതിന് ലോകത്തെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയതാരാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവാണ്. ഇബ്നു ഹജർ തങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നാല് ഉപ്പും മുളകും കറിയുടെ ഉപ്പും മുളകും ചോദിച്ചിട്ട് അടിപിടിയല്ല, ഹദീസിനെ കുറിച്ചുള്ള ചർച്ചകളാ. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതുമ്പോ ആ ഈ ഹദീസ് സഹീഹാണോ, ഈ ഹദീസ് സഹീഫാണോ, ഈ ഹദീസ് സഹീഹാണോ, ഈ ഹദീസ് സഹീഫാണോ, ആരായിട്ടുള്ള ചർച്ച? ഭാര്യയുമായുള്ള ചർച്ച അങ്ങനെയായിരുന്നു എന്ന് നിസാ ഉമ്മിൻ താരിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അറിയുമോ സഹോദരിമാരെ, അവ നല്ല വിവരമുള്ള വലിയ വലിയ ആലിമകൾ ഇവിടെ കഴിഞ്ഞുപോയി. നമ്മുടെ മക്കൾ നല്ല ഇൽമുള്ളവരായി വളർന്നു വന്നാൽ മുൻഗാമികൾ അങ്ങനെ അധ്വാനിച്ചിട്ടല്ലേ ഇവിടെ ഇൽമുണ്ടായത്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മാസം ഞാൻ സഞ്ചരിക്കുകയാണ്, ഇലാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ്, അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്നവരെ തേടിയിട്ട് പോയതാണ്, ഫീ ത്വലബി ഹദീസിൻ വാഹിദിൻ, ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി. ഒരു മാസത്തെ വഴിദൂരം യാത്ര ചെയ്ത മഹാനാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ചു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് മഹാന്മാരെ എണ്ണാനുണ്ട്. ഒരു സംഭവം ഞാൻ പറയട്ടെ. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൽമിന്റെ മജ്ലിസാണെനിക്ക് ലോകത്ത് വെച്ച് ഏറ്റവും സന്തോഷമുള്ള മജ്ലിസ്, അത് ഇൽമിന്റെ മജ്ലിസാണ്. ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, സലഫു സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഒരാൾ, അതാ ഇമാം ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ വാതിൽക്കൽ സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട കുറെ മഹാന്മാരിരിക്കുന്നുണ്ട്. ശുഅബ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലാ, വീടിന്റെ വാതിൽ കരുന്നിട്ട് അക്കാലത്തെ വലിയ പണ്ഡിതന്മാർ ഇങ്ങനെ ചർച്ച ചെയ്യാം. ഒരു ഹദീസിനെ കുറിച്ചാണ് ചർച്ച. ആ ഹദീസ് എന്താണ്? മൻ തവല്ലാ ഫഅഹ്സന അൽവുദുആ ഥുമ്മ ദഖല അൽമസ്ജിദ ഫസല്ലാ റകഅതൈനി വസ്തഗ്ഫറ അല്ലാഹു ഗഫറ അല്ലാഹു ലഹു എന്നിങ്ങനെ സ്വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അതിന്റെ മുൻഭാഗം കൂടി വായിക്കാൻ. ചോദിച്ചു, അതിന്റെ മുൻഭാഗം ഏതാണ്? മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
എന്ന് തുടങ്ങുന്ന ഭാഗമങ്ങ് പറഞ്ഞു. ഈ ഹദീസിനെ കുറിച്ച് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഇരുന്ന് പണ്ഡിതന്മാര് പറയാണ്, ഹദ്ദസന ഇസ്രായിലു അൻ നബി ഇസ്ഹാഖ് അൻ അബ്ദുല്ലാഹി ഇബ്നു അതാ അൻ ഉഖബത്ത് ഇബ്നു ആമിർ എന്നിങ്ങനെ ഈ ഹദീസിന്റെ നിവേദന പരമ്പര പറഞ്ഞുകൊണ്ട് ചൊല്ലിയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശുഅബ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ല കൂട്ടരേ, നിങ്ങൾ ഈ പരമ്പര പറഞ്ഞത് ശരിയാണോ? ഈ പരമ്പര പറഞ്ഞത് ശരിയാണോ? അബൂബക്കറിൽ നിന്ന് ഖാലിദ് കേട്ടു, ഖാലിദിൽ നിന്ന് ഉമർ കേട്ടു, ഉമറിൽ നിന്ന് സുലൈമാൻ കേട്ടു. ഉദാഹരണം പറഞ്ഞു ശുഅബ് റളിയല്ലാഹു അൻഹു വെച്ചു, ഇങ്ങനെ ഒരു പരമ്പരയോ? ആരിൽ നിന്ന് ആര് കേട്ടു? ഇന്ന ആളിൽ നിന്ന ആൾ. അയാൾ എവിടെ? നേരെ മക്കത്തേക്ക് പോയി. അവിടെ നിന്ന് ഷാമിൽ നിന്ന് മക്കയിലേക്ക് നടന്നു. നിങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന ആള് പറഞ്ഞിട്ടില്ല, വേറൊരാള് മദീനയിലുള്ള ആളാണ്. ഞാൻ വായിച്ചു പറയാൻ സമയമില്ലാത്തോണ്ട് പറയാം. നേരെ മദീനത്തേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല, മറ്റേ. അപ്പൊ നേരെ അങ്ങോട്ട് പോയി. ആ മാസങ്ങളോളം സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ പരമ്പരയിൽ ഒരാൾ സ്വീകാര്യയോഗ്യനല്ല എന്ന് മഹാനായ ശുഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ നടന്ന് നടന്നിട്ടാണ് അല്ലാഹുവിന്റെ ഇൽമി ഇവിടെ പഠിച്ച് പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ പുതിയ തലമുറയിലെ ചില കുറെ വിവരമില്ലാത്ത മക്കളുണ്ട്. 50 കൊല്ലം 60 കൊല്ലമൊക്കെ ഓതിപ്പഠിച്ച പണ്ഡിതന്മാരടുക്കൽ വന്നിട്ട് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എം എ ഉസ്താദിനെ പോലെ, എ കെ അബ്ദുറഹ്മാൻ ഉസ്താദിനെ പോലെ വലിയ ആലിമീങ്ങളോട് ചെറിയ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എന്ത് ബുഖാരി? ബുഖാരിയുണ്ടോ? എന്ത് ബുഖാരി? ഇമാം ബുഖാരി അറിയില്ല, സഹീഹുൽ ബുഖാരി അറിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലും ഒക്കെ ഓരോന്ന് കണ്ടിട്ട് വന്ന് ഇനിയിപ്പോ റമദാൻ മാസമാവുന്നതിന് കുറെ എണ്ണം വരും, തറാവി എട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. റബീഉല്ല പോലെ ആവുമ്പോ കുറെ ആൾ വരും, ഒരു തോതണ്ടെന്ന് പറഞ്ഞിട്ട്. റജബ് മാസമാവുമ്പോ പറയും മിഹ്റാജിന്റെ നോമ്പില്ല എന്ന് പറഞ്ഞിട്ട്. ശഅബാനാവുമ്പോ പറയും ബറാഅത്തില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാ മാസവും ഓരോ ഫിത്രയും കൊണ്ടുവരും. എന്നിട്ടോ വലിയ ആഴമുള്ള ആലിമീങ്ങളെ മുഴുവനെ ചോദ്യം ചെയ്യും. വിവരക്കേടാണത്. പ്രിയമുള്ളവരെ, 50 കൊല്ലം 60 കൊല്ലം ദർസ് നടത്തിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തിട്ട് വലത്തുനിന്ന് ഇടത്തോട്ടെഴുതി വായിക്കാൻ പോലും അറിയാത്ത അല്പജ്ഞാനികൾ മതം കൈയേറ്റം ചെയ്യുന്ന കാല. കാരണം എന്താ? ഇൽമുള്ളവർ പോയി, ജാഹിലിയങ്ങൾ പറയാൻ തുടങ്ങി. ഒരിക്കലും ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ സുബഹി നിസ്കരിക്കുന്നു സീറ്റിൽ ഇരുന്നിട്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ട്രെയിൻ നിർത്തും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഖിബലയ്ക്ക് മുന്നിട്ട് നിസ്കരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മടക്ക് നിസ്കരിക്കണ്ടില്ല, നിങ്ങൾക്ക് മടക്കാണ്ട് തന്നെ പോവാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന്. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു സാധാരണക്കാരനല്ലേന്ന് ചോദിച്ചാൽ മുത്തലിമോ അല്ലേ പറഞ്ഞു കൊടുത്തേ. അപ്പൊ അയാൾ പറഞ്ഞു, അതോ ഇല്ല, ഷാഫി പറഞ്ഞായിരിക്കും. പാറപ്പള്ളിയിലത്തെ ഷാഫി അല്ല, ഷാഫി പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇയാൾ വിവരമില്ലാത്ത ആളല്ല, വിവരമില്ല എന്നുള്ള വിവരം ഇല്ലാത്ത ആളാണ്. മഹാനായ തലവാ ഉസ്താദ് പറഞ്ഞു, നാലാമനോ പടു ജാഹില ലെവലില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അറിവില്ല, അവനോടടുക്കണ്ട ഹബീബേ പോടോ, കഴുതയ്ക്ക് പുല്ല് പറിക്കടോ, ഹൈറാടോ. ചില വിവരമില്ലാത്തവരുണ്ട്, അവർക്ക് വിവരമില്ല എന്ന ബോധമുണ്ട്, അത് വലിയൊരു വിവരമാണ്. അതേസമയത്ത് വിവരമില്ല എന്നുള്ള ബോധമില്ല, അവനോ അവനോടടുത്തിട്ട് കാര്യമില്ല. കഴുതയ്ക്ക് പുല്ല് പറിച്ചാൽ ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും, ഇവന്റെ കൂടാണെന്ന് അതും കിട്ടൂല. അറിയോ സഹോദരന്മാരെ, അപ്പൊ ഇയാൾ പറയണ എന്താ? ബുഖാരിക്കൊക്കെ അല്ലേ ഹദീസ് അറിയൂ, ഷാഫിക്കും അല്ലോ അറിയോ? ഇതാണ് ഇയാളെ ചോദ്യം. ഷാഫി മാമതങ്ങളെ കുറിച്ച് ഇന്ന് ചില ചെറുപ്പക്കാരുണ്ട്, വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയുന്നു, പൊന്മള ഉസ്താദിനെ പോലെ, പേരോട് ഉസ്താദിനെ പോലെ. അള്ളാഹു അവരുടെ കായുസിൽ ബർക്കത്ത് കൊടുത്ത് നമുക്ക് അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ മഹാന്മാരാണവർ, അവരെ ആരെയും ആ സ്ഥലപ്പേര് കൊണ്ട് മാത്രം വിളിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അവര് വലിയ ആലിമീങ്ങളാണ്, പേരോട് ഉസ്താദ് തന്നെ പറയണം.
പൊന്മള ഉസ്താദ് എന്ന് തന്നെ പറയണം. അല്ലാതെ അവരുടെ സ്ഥലപ്പേര് മാത്രം വെച്ചുകൊണ്ട് വിളിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കറങ്ങിയും ഉറങ്ങിയും നടന്നപ്പോൾ ഉറക്കൊഴിഞ്ഞ് ഇൽമ് പഠിച്ച മഹാന്മാരാണ് അവർ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രണ്ടു കൊല്ലം മദ്രസത്തുർ റവാഹിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ശരീരം കിടക്കാൻ വേണ്ടി ചരിച്ചു വെച്ചിട്ടില്ല. രണ്ടു കൊല്ലം മുഴുവനും ഞാൻ ഉറങ്ങിയിട്ടില്ല. കിതാബ് നോക്കുമ്പോ ചെറിയ മയക്കം വരും, ചിലപ്പോ ഇങ്ങനെ ഒന്ന് തൂങ്ങും, പിന്നെ ഞാൻ വീണ്ടും ഉണർന്നിട്ട് ഇൽമു പഠിക്കും. അങ്ങനെയാണ് നാൽപ്പത് വയസ്സ് വരെയാണ് മഹാൻ അവർ ജീവിച്ചത്. മാതാപിതാക്കളെ കംപ്ലൈന്റ് ചെയ്തില്ല. നബവി ഇമാമ തങ്ങളെ നാൽപ്പതാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തത് ഉമ്മയാണ്, ഭക്ഷണം കൊണ്ട കൊടുത്തത് ഉപ്പയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച മഹാനാം. നമ്മളൊക്കെ ഒരു പത്തിരുപത് വയസ്സുള്ള കുട്ടികൾ ഓതാൻ പോയാലോ, ആ ഇനി നീ ഓതാൻ പോവാ, ഇവിടെ നിന്ന് പണി ചെയ്യണം എന്ന് പറയും. പക്ഷെ നബി ഇമാമ തങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കംപ്ലൈന്റ് ഇല്ല, ജോലി ചെയ്ത് കൂലി കൊണ്ടുവരാത്ത പരാതിയില്ല. നബി ഇമാമ തങ്ങൾ മുഴുസമയം അറിവിന്റെ വഴിയിലാണ്. ദർസ് നടക്കുന്നവർക്ക് അന്ന് ഡമാസ്കസിലെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാറുണ്ട്. ആ ശമ്പളവും നബവി ഇമാമ തങ്ങളെ വാങ്ങാറില്ല. നബവി ഇമാമ റളിയല്ലാഹു അൻഹു ആരാണ്? അറിവിന്റെ വലിയ ലോകമാണ്. മഹാനവരുടെ പേര് പറയാൻ പോലും അർഹത നമുക്കില്ല. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു രാവും പകലുമില്ലാതെ പഠിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ഇൽമിന്റെ വഴിയും പഠിച്ച നബവി ഇമാം റളിയല്ലാഹു അൻഹു അതാ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല. ഒരു ദിവസം രാജാവ് വിളിച്ചു, ഭരണാധികാരി വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഭരണകൂടത്തിന് അനുകൂലമായി ഫത്വ കൊടുക്കണം, ദീനിനനുകൂലമായിട്ടല്ല ആ ഫത്വ. നബവി ഇമാമ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഫത്വ തരൂല, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മതം മാറൂല. താജുൽ ഉലമാ തങ്ങൾ പറഞ്ഞില്ലേ, വലൗ വഹദീ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഹഖിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇമാം നബവി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, ഹഖിനെതിരെ ഞാൻ പറയൂല. അപ്പോൾ രാജാവ് വിളിച്ച് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഈ മുസ്ലിയാരുടെ ശമ്പളം അങ്ങ് ഒഴിവാക്കണേ. അപ്പോ ഉദ്യോഗസ്ഥൻ പറയാണ്, ഈ മുസ്ലിയാര് ശമ്പളം വാങ്ങാറില്ല. അപ്പോൾ രാജാവിന് വേറൊന്നും ചെയ്യാനില്ല. രാജാവ് വിചാരിച്ചു, ഒന്ന് കയ്യേറ്റം നടത്തിക്കളയാം, കായികമായി അങ്ങ് കൈകാര്യം ചെയ്യാം. ചാടി അങ്ങ് എഴുന്നേറ്റപ്പോൾ നബവി ഇമാമ തങ്ങൾ, ലളിതമായ ജീവിതമുള്ള വലിയ മഹാനല്ലേ. നബവി ഇമാമ തങ്ങൾ നോക്കി, ഭരണാധികാരി ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ ഒരു വിരിപ്പുണ്ട്, ആ വിരിപ്പിൽ ഒരു പുലിയുടെ ഫോട്ടോ ഉണ്ട്. നബവി ഇമാമ തങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞു, കൊമ്പ് ഇതിനില്ല, അള്ളാന്റെ കൽപ്പന പ്രകാരം ചാടി എഴുന്നേറ്റോ. അപ്പോഴേക്കൊരു പുലി അവിടെ പ്രത്യക്ഷപ്പെട്ടുപോയി. രാജാവിന് മനസ്സിലായി, ഇത് സാധാരണ മുസ്ലിയാരല്ല, ഇത് സാധാരണ തങ്ങളല്ല, ഇത് കോളുകൂടിയ തങ്ങള് തന്നെ. കളി ഇവിടെ പറ്റൂല. അറിയുമോ മുഅ്മിനീങ്ങളെ, ആ നബവി ഇമാമ തങ്ങളെ ലോകത്തിനു നൽകിയതാരാണ്? നല്ല ഒരു വാപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മഹാന്മാരായ മുൻഗാമികളെ കണ്ടിട്ട് നമ്മുടെ മക്കളെ വളർത്തണം. ആ നബവി ഇമാമ തങ്ങൾ ഡമാസ്കസിൽ നിന്ന് അതാ വളരെ കഠിനാധ്വാനം ചെയ്ത് ഈജിപ്തിലേക്ക് പോയി ഷാഫിഈ ഇമാമ തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ. ഷാഫിഈ ഇമാമ തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ദൂരെ നിന്ന് പറഞ്ഞു, അതാ ആ കാണുന്നതാണ് ഷാഫിഈ ഇമാമ തങ്ങളുടെ മഖാം. ആ കണ്ട സ്ഥലത്ത് നിന്ന് ദുആ ചെയ്തിട്ട്
നബവി ഇമാമതങ്ങൾ തിരിച്ചെന്ന് നടന്നപ്പോൾ അവിടെയുള്ളവര് ചോദിച്ചു, എന്തേ ആ മക്ബറയുടെ ഉള്ളിലേക്ക് കയറാതെ നിങ്ങൾ ഈ ദൂരത്ത് നിന്നങ്ങ് പോകുന്നത് എന്താണ്? നബവി ഇമാമതങ്ങൾ പറഞ്ഞു, ഷാഫി ഇമാമതങ്ങൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്നിരിക്കുന്ന ഖൈമ കണ്ടാൽ പിന്നെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് കഴിയില്ല, അത്ര വലിയ സ്ഥാനമുള്ള മഹാനാണ് ഇമാം നബവി തങ്ങൾ. ഇന്ന് നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോഴോ മക്ബറെ കെട്ടിച്ചാടി അങ്ങ് വീണാലേ സിയാറത്താവുള്ളൂ നമ്മുടെ വിചാരം. അവരോടുള്ള അദബ് കാണിക്കണം, നല്ല അദബ് വേണം. ഉള്ളാളത്ത് പോയാലും വെട്ടിക്കുളത്ത് പോയാലും എവിടെ പോയാലും ആ മഹാന്മാരോട് നല്ല അദബ് വേണം. ഉമ്മമാര് പെങ്ങന്മാരോട് പറയുന്നു, ഔറത്ത് തുറന്നിട്ടുള്ള ഒറ്റ മഹാന്റെ മക്ബറയിലും പോകാൻ പാടില്ല, മഹാന്മാരുടെ പൊരുത്തമുണ്ടാവൂല. ഇസ്ലാമിന്റെ നിയമം പാലിച്ചുകൊണ്ട് പോകണം. നമ്മൾ ആണുങ്ങളാണെങ്കിലും ജീവിതകാലത്ത് അവരെടുക്ക് പോകും പോലെ വേണം വഫാത്തിന് ശേഷവും പോകാൻ. ആ ഒരു ആളമത്ത മനസ്സിൽ വേണം, ആ ഒരു ബഹുമാനം വേണം, അപ്പോഴാണ് ആ ബറക്കത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ മഹാനായ ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് കണ്ട് സിയാറത്ത് ചെയ്തിട്ട് മടങ്ങുകയാണ്. ഈ വിവരം ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു അറിയുകയാണ്. സുബ്ഹി റളിയല്ലാഹു അൻഹു ആരായി പേര് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. വലിയ അറിവിന്റെ ഒരു മഹാത്ഭുതമാണ് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു. സുബ്ഹി ഇമാമതങ്ങൾ ഡമാസ്കസിലേക്ക് നടന്നുപോയി, ചെന്നിട്ട് ചോദിച്ചു ഇമാം നബവി തങ്ങളുടെ ദർസ് എവിടെ. അപ്പൊ നബവി ഇമാമതങ്ങൾ വഫാത്തായി പോയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബവി ഇമാമതങ്ങളുടെ ദാറുൽ ഹദീസിലേക്ക് ചെന്നു, ചെന്നിട്ട് ചോദിച്ചു എവിടെ ഇരുന്നാണ് നബവി ഇമാമതങ്ങൾ ദർസ് നടത്തിയിരുന്നത്. അപ്പോൾ പറഞ്ഞു അത് ആ സ്ഥലത്ത് നിന്നാണ്. ഫതമറഗ ബിവജിഹി, അവിടെ മുഖമിട്ട് ഉരതിയിട്ട് മുത്തം കൊടുത്ത് ബറക്കത്തെടുത്തു. എന്നിട്ട് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധനായ മഹാൻ, ആ സുബ്ഹി ഇമാം റളിയല്ലാഹു അൻഹു നബവി ഇമാമതങ്ങളെ കാലുവച്ച സ്ഥലങ്ങളും തൊട്ടുമുത്തിയ തൊട്ട സ്ഥലങ്ങളെല്ലാം മുത്തം കൊടുക്കാൻ തുടങ്ങി. മക്കാനൻ മസ്ഹു ഖദമുൻ നബവി, നബവി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലം, കാലുവച്ച സ്ഥലം, അവിടുന്ന് തൊട്ട സ്ഥലം എല്ലാം മുത്തം കൊടുത്ത മഹാനാണ്. വഫീദാരിൽ ഹദീദിലതീഫ് മഅനാ, ആ മഹാനായ സുബ്ഹി ഇമാമതങ്ങൾ അവിടെ നിന്ന് പാടിയില്ലേ മുത്തഅല്ലിമുകളെ. അതുകൊണ്ട് ഉസ്താദുമാരോട് ബഹുമാനം വേണം, ആലിമീങ്ങളോട് ആദരവ് വേണം, അതാ ഉസ്താദുമാരോട് നല്ല ബഹുമാനം വേണം. ബഹുമാനപ്പെട്ട ഇമാം ഇമാമുൽ അലം, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ വീട്ടിലിരുന്നാൽ എന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാല് നീട്ടാറില്ല. ഉസ്താദിന് നേരെയല്ല, ഉസ്താദിന്റെ വീടിന് നേരെ. വലൗകാന ബൈനി വബൈനഹു സബ്ഉ സിക്കക്കിൻ, എന്റെയും എന്റെ ഉസ്താദിന്റെ വീടിന്റെയും ഇടയിൽ ഏഴു ഇടവഴികളുടെ അകലമുണ്ടെങ്കിൽ പോലും ഉസ്താദിന്റെ വീടിന് നേരെ കാലു നീട്ടൂല. ഇന്ന് അങ്ങനത്തെ മുത്തല്ലിമീങ്ങൾ എവിടെ? സെൽഫി എടുക്കണ, ഫോട്ടോ എടുക്കണ, വാട്സപ്പിൽ ബഹളുണ്ടാക്കുന്ന, ഒരിടത്ത് പോയി ചായ കുടിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, സർവത്ര ക്യാമറ. ഇപ്പൊ ഒജീനിച്ച ദുആ എന്ന് ഒരു വീട്ടിലും വേണ്ട, ആളുകൾക്ക് ഫോട്ടോ എടുത്താൽ തങ്ങന്മാരും ഉസ്താദുമാരും ഒന്നും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഫോട്ടോ എടുക്കണ ആളുകൾ, അല്ലാതെ ഫോട്ടോ എടുക്കണ ആളുകൾ. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. മുത്തല്ലിമുകളെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, അതിന്റെ ഒക്കെ ലോകത്തിങ്ങനെ വ്യവഹരിച്ചിട്ട് ഇമാമിങ്ങൾ എഴുതിയ കിതാബ് നോക്കാൻ കുട്ടികളില്ല. കിതാബുകൾ കരയ പള്ളിയടക്കം മൂലയിരുന്നിട്ട് നോക്കാൻ ആളില്ല. അതേസമയത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കിതാബ് നോക്കാൻ വേണ്ടിയിട്ട് കിതാബില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട പതി ഉസ്താദിന്റെ കാലത്ത് ഒരു സംവാദത്തിന് കിതാബില്ലാഞ്ഞിട്ട് വളമംഗലം കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരെടുക്കൽ പതി ഉസ്താദിന്റെ ചരിത്രം എഴുതാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ബുഖാരിയിൽ പഠിക്കുമ്പോൾ. അന്ന് പറയാണ്, ഞങ്ങളെ നാട്ടിലൊരു സംവാദത്തിന് തുഹഫ ഇല്ലാഞ്ഞിട്ട് വാഴക്കാട് പോയിട്ട് സൈക്കിളിൽ കൊണ്ടുവന്നു തുഹഫ. എന്നിട്ടാണ് ഞങ്ങൾ നോക്കിയത്,
പണ്ടിവിടെ കുത്തുബ്ഖാനകളില്ല. ചാലിയത്തുസ്താദ് ബഹുമാനപ്പെട്ട അഹമ്മദ് പോയ ചാലിയാത്തി തങ്ങളുടെ മക്കാമിനടുത്തുള്ളതും അവിടുത്തെ കുത്തുബ്ഖാനയും അതുപോലെ ഒറ്റപ്പെട്ട കുത്തുബ്ഖാനകളേ ഉള്ളൂ. ഇന്നെല്ലാ സ്ഥാപനത്തിനും പള്ളിയിലൊക്കെ കിതാബുണ്ട്, പക്ഷെ നോക്കാൻ കുട്ടികളില്ല. അതുകൊണ്ട് നമ്മളെല്ലാം നന്നായി പഠിക്കണം, നല്ലാദബുള്ളവരാകണം. ആദബിൽ നിന്നാണ് എല്ലാ ഇൽമും കിട്ടുന്നത്. അതുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരെ ആദരിക്കണം, സ്വാലിഹീങ്ങളെ ആദരിക്കണം, സാദാത്തുക്കളെ ആദരിക്കണം. അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വമുള്ള വലിയൊരു സ്ഥാപനമാണിത്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം അറിയണം. ഞാനിനെ നീട്ടുന്നില്ല, നല്ല ഇൽമ് പഠിക്കുന്ന ആലിമീങ്ങളായി വരണം. ഞാൻ ഇന്നീ വിഷയം തിരഞ്ഞെടുത്തത് നമ്മുടെ വേനലവധിക്കാലമാണ്, കുട്ടികൾ കറങ്ങി നടക്കുകയാണ്, റമദാൻ വരികയാണ്, നമ്മുടെ ദർസുകളിലേക്ക് പുതിയ അഡ്മിഷൻ വരേണ്ട സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വിടണം. ഇവിടെ നല്ല ദർസ് നടക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ ഇവിടെ വിടണേ. ഇനി ഇവിടെ ഒരു 500 മുത്തഅല്ലിമീങ്ങൾ വന്നാലും തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വമുണ്ട്, നിങ്ങൾക്കൊക്കെ ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ നല്ല വലിയ ദർസായത് വളരണം, വലിയ ഇൽമിന്റെ നാടായത് വളരണം. അങ്ങനെ നല്ല ഇൽമിന്റെ ഖിദ്മത്തിലായി ഒരു നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായാൽ ആ നാടിനതൊരു കാവലാണ്, ആ നാടിന് വലിയ ഹൈഫുള്ളാണ്. എന്റെ മകൻ ഒരു ആലിമായാൽ, എന്റെ മകനൊരു മുത്തഅല്ലിമായാൽ അതെനിക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി തഖ്‌വയോടെ ജീവിക്കണേ. അവസാനം മരിക്കുന്ന നേരത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ അള്ളാഹുവേ നിന്റെ മഹാന്മാരായ ആലിമീങ്ങൾക്കൊക്കെ നീ നൽകി വലിയ ഔദാര്യമുണ്ട്. മുത്തഅല്ലിമുകളായ ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. കൂട്ടുകാരെ, ഞാനിനി നീട്ടുന്നില്ല. ഒറ്റ ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു ആരാണ്? അബുൽ ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു ആരാണ്? 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. മഹാനവറുകളുടെ പ്രധാന പണി എന്താണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്, ഹദീസ് എഴുതലാണ്. ആ മഹാനായ അബുൽ ഖാസിമുർ റസാഇദങ്ങൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. കാരണം എങ്ങനെയാണ് ചിരിക്കുക? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉറപ്പ് വന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവസാന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മടിയിൽ നിന്ന് തലയങ്ങ് വലിച്ചു മാറ്റിയില്ലേ? ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നറിയില്ലല്ലോ മോനെ അബ്ദുല്ലാ. സ്വർഗത്തിൽ വീടുണ്ടെന്ന് നബിതങ്ങളെ മുന്നറിയിപ്പ് നൽകിയ സഹാബിയാണ്, മുത്തുനബിതങ്ങളുടെ കൂട്ടുകാരനാണ്. പക്ഷേ മഹാനവർക്കും വലിയ ബേജാറാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. അങ്ങനെ ഓരോ ആളുകളും ഇൽമുള്ളവർ അള്ളാഹുവിനെ ഭയക്കുകയാണ്, അള്ളാഹുവിന്റെ സ്ഥാനം അറിയുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയോടെ ജീവിച്ച് നല്ല മുത്തഖീങ്ങളുടെ വഴി പിന്തുടർന്നിട്ട് അബുൽ ഖാസിമുർ റസാഇ തങ്ങൾ ചിരിക്കുന്നില്ല. വഫാത്തായി കഴിഞ്ഞപ്പോൾ ജനാസ കടന്നിങ്ങനെ ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ജനാസയെടുത്ത് മറമാടാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല. അപ്പോഴാണ് ഒരശരീരി കേൾക്കുന്നത്, എന്റെ ജനാസ വേഗം എടുക്കണേ, എന്റെ ജനാസ വേഗം എടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യന്തളിറുനി ഫീ ഖബരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്, എന്റെ മുത്തുനബി തങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ജനാസ വേഗം എടുക്കണേ. അങ്ങനെയാണ് ജനാസ എടുത്തുകൊണ്ടുപോയതെന്ന് വഫയാത്തുൽ അയ്യാനിലുണ്ട്.
ആ ജനാസ കൊണ്ടുപോയി ഖബറിൽ കിടത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ഇന്നാ വജദനാ റീഹൽ മസ്കി മിൻ ബാത്തിനിൽ ഖബരി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് നല്ല കസ്തൂരിയുടെ ഗന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന്റെ ഗന്ധമല്ലേ? അതുകൊണ്ട് നന്നായി സ്വലാത്തു ചൊല്ലി നല്ല ഇൽമു പഠിച്ച് ഇവിടെ ഇൻഷാ അല്ലാഹ് പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ദർസ് തുടങ്ങണമെന്ന് ഞാനിവിടെ ഒരു അഭിപ്രായമായി അറിയിക്കുകയാണ്. ഇവിടുത്തെ ഉസ്താദുമാരെന്നല്ല, എല്ലാ ഉസ്താദുമാരും എപ്പോഴും അറിവ് പറഞ്ഞു തരാൻ റെഡിയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള അലിമീങ്ങളെ ഉപയോഗിച്ച് ഈ നാട്ടുകാരും പരിസര നാട്ടുകാരുമായ നിങ്ങൾ അതാ നിങ്ങളെ കൊണ്ട് കഴിയും പോലെ സുബഹി കഴിഞ്ഞാണെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞാണെങ്കിൽ ദിവസവും ഒരു മുത്തഅല്ലിമായി ജീവിച്ച് പ്രായമുള്ളപ്പോഴും ഒരു മുത്തഅല്ലിമായി മരിക്കാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അഹ്ലു ബൈത്തോ അത് നമുക്കുള്ള വലിയ കേന്ദ്രമാണ്. ആലൂ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വാലൂ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വാലൂ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വാലൂ റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് എല്ലാ വേദികളുടെയും ആധികാരികതയാണ്, അലങ്കാരമാണ്. ആ മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാദരിക്കണം. ബാഅലവി എന്ന് പറയുന്ന വലിയ തറവാട്ടിലെ ബുഖാറയിൽ താമസമാക്കിയ സാദാത്തുക്കളുണ്ട്. ആ സാദാത്തുക്കളിൽ പെട്ടവരാണ് ബുഖാരി സാദാത്തുക്കൾ. ആ ബുഖാരി സാദാത്തുക്കളിൽ പെട്ട മഹാന്മാരാണ് നമ്മുടെ നാട്ടിലെ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയും അതുപോലെ തന്നെ ഇപ്പോഴിവിടെയുള്ള അവിടുത്തെ മക്കളും തുടങ്ങിയുള്ള വലിയ മഹാന്മാർ. ഇവരുടെ കുടുംബ ചരിത്രം പറയാൻ എത്ര ഗ്രന്ഥങ്ങളാണ്. അൽ മസ്റഹുർ റവി തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളില്ലേ, അതിലെല്ലാം അഹ്ലു ബൈത്തിന്റെ ചരിത്രമാണ് പറയുന്നത്, അവരുടെ പരമ്പരയാണ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും വാപ്പാന്റെ പേരറിയാം, ചിലപ്പോൾ ഉപ്പാപ്പാന്റെ പേരറിയാം, ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് നമുക്കറിയില്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ വാപ്പാന്റെ പേരറിയുന്നവരിവിടെ ആരാണ്? അത് തങ്ങന്മാരെ ഉള്ളൂ, അത് സാദാത്തുക്കളെ ഉള്ളൂ. അവർക്കവരുടെ ഉപ്പാന്റെ പേര് നാൽപ്പതാമതോ നാൽപ്പത്തൊന്നാമതോ ചെല്ലുമ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെയാണ്. പിന്നെ അങ്ങ് ആദൻ നബി വരെയുള്ള പരമ്പര വരെ അല്ലാമാ ഇബ്നു കസീർ എന്നവരെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ, ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, തഖ്‌വ അല്ലാഹു നമുക്ക് കൈമുതലാക്കി തരട്ടെ. ഈ സ്ഥാപനവും ഈ പള്ളിയും ഈ പരിസരത്തുള്ള സംരംഭങ്ങളുമെല്ലാം വലിയ ഇജ്ജത്തോടെ ഖിയാമത്തെ നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓരോ കാലത്തും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലവരെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തി തരട്ടെ. താജുൽ ഉലമാ തങ്ങളുടെ രണ്ട് മക്കളും ഉള്ള വേദിയാണ്. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ മഹാന്മാരായ സാദാത്തുക്കൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഉപ്പാന്റെയും അവിടുത്തെ പരമ്പര സാദാത്തുക്കളുടെ മുഴുവനും പൊരുത്തം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ നല്ല ദുആ, ഇവിടെ സയ്യിദന്മാരുടെ ദുആ ഉണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സാദാത്തുക്കളുടെ ദുആ ഉണ്ടാവും. നിങ്ങളെല്ലാം നല്ല സംഭാവന നമ്മുടെ ഈ ദർസിന് വേണ്ടി ഇവിടുത്തെ സംരംഭങ്ങൾക്ക് വേണ്ടി നൽകണം. നല്ല സംഭാവനകൾ സാദാത്തുക്കളുടെ കയ്യിൽ ഇൻഷാ അല്ലാഹ് നൽകണം.
അതുപോലെ തന്നെ നമ്മുടെ ദർസിന് വേണ്ടി ഇവിടുത്തെ ചെലവ് മുത്തഅല്ലിമീങ്ങളുടെ ചെലവിന് ഈ ഇതിന്റെ നടത്തിപ്പിന് ഈ പ്രോഗ്രാമിന് എല്ലാം നല്ല ചെലവുകളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ് നല്ല നല്ല സഹായങ്ങൾ ഉണ്ടാവണം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും കബൂൾ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും 25,000 50,000 10,000 ഒക്കെ ഇവിടെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യുകയും സദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും അവന് പൊരുത്തപ്പെട്ട നാളെ സന്തോഷിക്കാൻ പറ്റുന്ന അഹ്ലു ബൈത്തിന്റെ കൈപിടിക്കാൻ പറ്റുന്ന മാർഗമാക്കി അല്ലാഹു തആല തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സമയം വൈകിയതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ സമയം നോക്കിയിട്ടനില്ല. ഏതായാലും ശരി, നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണം. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരും ദുആ കഴിഞ്ഞ് സ്വലാത്തിൽ സാദാത്തുക്കൾ പറയുമ്പോഴേ പോകാവൂ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തും. സഹോദരൻ.